മീറ്റിംഗ് അധ്യക്ഷനായിരിക്കുന്ന ബഹുമാന്യ കത്തദാസൻ, സന്നിഹിതരായിരിക്കുന്ന ബഹുമാന്യരും പ്രിയരുമായ സഹോദരി സഹോദരങ്ങൾ, എല്ലാ പ്രിയമുള്ളവർക്കും യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ ഹൃദയപൂർവമായ വന്ദനങ്ങൾ അറിയിക്കുന്നു. സ്തോത്രം. ഈ മൂന്നാമത്തെ ദിവസം നിങ്ങളുടെ നടുവിലായിരിക്കാൻ കർത്താവിനേക്ക് അവസരം നൽകുന്നതിൽ സന്തോഷത്തോടെ കർത്താവിനെ സ്തുതിക്കുന്നു. സ്തോത്രം. പ്രിയ സാറ് സൂചിപ്പിച്ചതുപോലെ ചില ചോദ്യങ്ങൾ ഇവിടെ ചോദിച്ചിട്ടുണ്ട്. അതിന് ഉത്തരം പറഞ്ഞ് മുമ്പോട്ട് പോകാനായിട്ട് താല്പര്യമുണ്ട്. ഞാൻ ആദ്യത്തെ ദിവസങ്ങളെ ഓർപ്പിച്ചതുപോലെ മനുഷ്യൻ്റെ മരണവും മരണാനന്തര ഭാവിയും എന്ന ആ ഭാഗം ഞാൻ ക്ലാസ്സുകളെടുത്തത് യൂട്യൂബിലൊക്കെ ഉണ്ട് എന്ന് ചിലർ പറഞ്ഞിരുന്നു. അതുകൊണ്ടാണ് ന്യായവിധി എന്ന ഭാഗത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുത്ത് സംസാരിക്കാനായിട്ട് താല്പര്യപ്പെട്ടത്. എന്നാൽ മരണാനന്തര അവസ്ഥയെ സംബന്ധിച്ച് കൂടുതൽ ഞങ്ങൾക്ക് അറിയുവാൻ താല്പര്യമുണ്ടെന്ന് പല സഹോദരങ്ങളും അറിയിച്ചതുകൊണ്ട് ആ ഭാഗം കൂടുതൽ പ്രാധാന്യത്തോട് പറയുവാനായിട്ട് കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെടുന്നു. സ്തോത്രം. ചോദിച്ച ചോദ്യങ്ങൾ അങ്ങനെ ഈ ദിവസത്തെ ക്ലാസ്സുകളിൽ വ്യക്തമാക്കപ്പെടാനുള്ള കാര്യങ്ങൾ തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അതിനായി തന്നെ കൂടുതൽ സമയം എടുക്കണമെന്ന് ഞാൻ കരുതുന്നില്ല. സ്തോത്രം. ഒന്നാമത് ചോദിച്ച ചോദ്യത്തിന് ഞാൻ ഒന്നാമത്തെ ദിവസം മറുപടി പറഞ്ഞിട്ടുള്ളതാണ്. അന്ന് ഒരു വേള ചോദ്യകർത്താവ് സന്നി കടന്നു വന്നിട്ടുണ്ടായിരുന്നിരിക്കില്ല. ഉൽപ്പത്തി പുസ്തകം 3:22 വാക്യത്തിൽ ബിഹോൾഡ് ദ മാൻ ഈസ് ബിക്കം ആസ് വൺ ഓഫ് അസ്, നന്മതിന്മകളെ അറിയുന്നവരായി നമ്മിൽ ഒരുവനെ പോലെ ഈ മനുഷ്യനായിത്തീർന്നിരിക്കുന്നു എന്ന് ദൈവം അരുളി ചെയ്തു. അതിനെക്കുറിച്ച് ഞാൻ ഒന്നാമത്തെ ദിവസം വിശദീകരിച്ചതാണ്. എങ്കിലും ചോദിച്ചു ചോദിച്ചുകൊണ്ട് രണ്ട് വാക്ക് മാത്രം പറഞ്ഞ് മുമ്പോട്ട് പോകാം. കൂടുതൽ വിശദീകരണം വേണമെങ്കിൽ ആദ്യത്തെ ദിവസത്തെ ക്ലാസ് ഇവിടെ റെക്കോർഡുണ്ട്, നിങ്ങൾക്കതിൽ നിന്ന് വിശദീകരണം നേടാവുന്നതാണ്. അല്ല, ഒന്നും കൂടി ഞാൻ നിങ്ങൾക്ക് വിശദീകരിച്ച് തരണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ അത് വ്യക്തിപരമായിട്ട് പറയാം, സമയം കുറവായതുകൊണ്ട്. അതായത് നന്മതിന്മകളെ അറിയുന്നവരായി നമ്മിൽ ഒരുവനെ പോലെ ആയിരിക്കുന്നു മനുഷ്യൻ. ത്രിയേക ദൈവത്തിലെ ഒരാളത്വം, ഓരോ ആളത്വവും നിലനിൽപ്പിൽ ഒരുമിച്ചും ശുശ്രൂഷയിൽ സ്വതന്ത്രരുമാണ്. ഓരോ ആളത്വത്തിനും ആളത്വത്തിൻ്റെതായ തീരുമാന ശേഷിയും ഇച്ഛാശക്തിയുമുണ്ട്. അതുകൊണ്ടാണ് കർത്താവ് ഈ ഭൂമിയിൽ വന്നപ്പോൾ കർത്താവ് തന്നെ പറഞ്ഞു, ഞാൻ എൻ്റെ ഇഷ്ടമല്ല, എന്നെ അയച്ചവൻ്റെ ഇഷ്ടം നിവർത്തിക്കാനാണ് വന്നത്. കർത്താവ് പിന്നെയും പറയുകയുണ്ടായി ഗെത്സെമനിലൊക്കെ പ്രാർത്ഥനയിൽ, പിതാവേ എൻ്റെ ഇഷ്ടമല്ല, അങ്ങയുടെ ഇഷ്ടം നടക്കട്ടെ. സമർപ്പിച്ച പ്രാർത്ഥിപ്പോൾ കർത്താവിൻ്റെ ഇഷ്ടമുണ്ട്, പിതാവിൻ്റെ ഇഷ്ടമുണ്ട്, പരിശുദ്ധാത്മാവിൻ്റെ പ്രസാദമായി പരിശുദ്ധാത്മാവിന് ഇഷ്ടമുണ്ട്. ഈ ത്രിയേക ദൈവത്തിലെ മൂന്നാളത്വങ്ങളുടെയും ഇഷ്ടവും താല്പര്യങ്ങളുമെല്ലാം ഈ ഒന്നിച്ച് ചേർന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറെ ശ്രേഷ്ഠമായ കാര്യം. ഒന്നിച്ച് ചേർന്നിരിക്കുന്നു. യേശുവിൻ്റെ ഇഷ്ടവും പിതാവിൻ്റെ ഇഷ്ടവും പരിശുദ്ധാത്മാവിൻ്റെ ഇഷ്ടവും ഡിഫറൻ്റ് അല്ല, അത് ചേർന്നാണ് ഇരിക്കുന്നത്. പിന്നെ കർത്താവ് എന്താ അങ്ങനെ പ്രാർത്ഥിച്ചത് പറയാം. പ്രിയമുള്ളവർ, യേശു ക്രിസ്തുവിന് നമുക്ക് വേണ്ടിയുള്ള രക്ഷണ്യ ശുശ്രൂഷ തികച്ചത്, ക്രൂശിൽ ഈ വേദന അനുഭവിച്ച ആ 6 മണിക്കൂറിൻ്റെ ആ നീണ്ട തീവ്രമായ വേദനയിലൂടെ മാത്രമല്ല. ദി സാൽവേജ് മിഷൻ വാസ് നോട്ട് ലിമിറ്റഡ് ടു ദ 6 hours ഓഫ് ടോർച്ചേഴ്സ് ഈ അണ്ടർവെന്റ് ഓൺ ദ ക്രോസ്. ഈ 6 മണിക്കൂർ നീണ്ടു നിന്ന ആ കഠിനമായ പീഡാനുഭവത്തിൻ്റെ ആ മണിക്കൂറിൽ ഒതുങ്ങുന്നതായിരുന്നില്ല രക്ഷണ്യ ശുശ്രൂഷ. കർത്താവിൻ്റെ രക്ഷണ്യ ശുശ്രൂഷയിൽ അവിടുത്തെ മുഴു ജീവിതവും ആ രക്ഷണ്യ ശുശ്രൂഷയുടെ നിവർത്തിക്കലിൽ പ്രധാനമായിരുന്നു. മുഴു ജീവിതവും അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമുക്ക് മാതൃക കാണിക്കുക എന്നുള്ളതും കൂടെ ആയിരുന്നു. നമുക്ക് മാതൃക കാണിക്കാൻ ദൈവത്തോടുള്ള ബന്ധത്തിൽ മനുഷ്യൻ എങ്ങനെ ആയിരിക്കണമെന്നുള്ളതിന് വെളിപ്പെടുത്തി മാതൃക കാണിക്കാൻ കൂടെയാണ് യേശു ഇവിടെ വന്നത്. അതുകൊണ്ടാണ് പുത്രൻ എന്ന പേര് തന്നെ സ്വീകരിച്ചത്. അത് ക്രിസ്റ്റോളജിയുടെ ഭാഗങ്ങളിലേക്ക് പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. സ്തോത്രം. വിശദീകരിക്കാൻ സമയമുണ്ടെങ്കിൽ കൂടുതൽ വിശദീകരിച്ചു തരാം. ശ്രദ്ധിക്കണേ. അപ്പോൾ കർത്താവ്, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. അതുകൊണ്ട് നിങ്ങൾ യെശയ്യാവിൻ്റെ പ്രവചനം വായിക്കുമ്പോൾ 9-ാമത്തെ അധ്യായത്തിൽ 11-ാമത്തെ വാക്യമൊക്കെ വായിക്കുമ്പോൾ നമുക്കൊരു ശിശു നൽകപ്പെട്ടിരിക്കുന്നു, നമുക്കൊരു മകൻ ജനിച്ചിരിക്കുന്നു, ആധിപത്യം അവൻ്റെ തോളിലിരിക്കും, അവന് അത്ഭുതമന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാനം. അപ്പം നോക്കണേ, ശിശു, മകൻ, സ്തോത്രം,
നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു. എന്നിട്ട് ആ ശിശുവിൻ്റെ പേരെന്താ? സ്തോത്രം. യെശയ്യാവിൻ്റെ പോലെ 9-ാമത്തെ അധ്യായം 6-ാമത്തെ വാക്യം നിങ്ങൾ വീട്ടിൽ വായിച്ചാൽ മതി. നോക്കണേ, സ്തോത്രം. ആ ശിശുവിൻ്റെ പേരെന്താ? നിത്യപിതാവ്. ശിശുവിൻ്റെ പേരെന്താ? മകൻ്റെ പേരെന്താ? നിത്യ പിതാവ്. അതാ കർത്താവ് പറഞ്ഞു, ഞാനും പിതാവും ഒന്നാകുന്നു. പിന്നെന്താ ഇവിടെ വന്നപ്പോൾ പിന്നെ പുത്രനെന്നും പിതാവെന്നും പറയുന്നത്? സ്തോത്രം. പ്രിയപ്പെട്ടവരെ, പുത്രനെന്നും പിതാവെന്നും പറയുന്നത് നമ്മൾ ദൈവത്തോടുള്ള ബന്ധത്തിൽ എങ്ങനെയായിരിക്കണമെന്നുള്ളതിന് മാതൃക കാണിക്കാൻ കർത്താവ് ഇവിടെ വന്നു. സ്തോത്രം. നമുക്ക് പിതാവിനോടുള്ള ദൈവത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ മക്കളും അപ്പനും എന്ന ബന്ധമായിരിക്കണം. സൃഷ്ടാവ് സൃഷ്ടി എന്ന ബന്ധം പോരാ, അപ്പനും മക്കളും എന്നുള്ള ബന്ധമാണ് നമുക്കുണ്ടായിരിക്കേണ്ടത് എന്നുള്ളതിന് മാതൃക കാണിക്കാൻ കർത്താവ് ഇവിടെ വന്നത് കൊണ്ടാണ് പുത്രനെന്ന പേര് തന്നെ സ്വീകരിച്ചത്. സ്തോത്രം. അത് ഒരാൾ ത്രിയകത്വത്തെക്കുറിച്ച് കുറച്ചും കൂടി വിശീകരിച്ച് കിട്ടിയാൽ കൊള്ളാമെന്നുണ്ടെന്ന് എന്നോട് പറയുകയുണ്ടായി. സ്തോത്രം. ഇവിടെയുള്ളൊരു വിശീകരിച്ചാൽ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഈ സമയം എന്നെ അനുവദിക്കുമെങ്കിൽ എനിക്ക് ക്രിസ്റ്റോളജി പഠിപ്പിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ളൊരു വിഷയമാണ്. പഠിപ്പിക്കുക എന്ന് മാത്രമല്ല, അത് ചിന്തിക്കുന്നതോറും എൻ്റെ ഹൃദയത്തിൽ ഭയങ്കര സന്തോഷമുണ്ടാകാറുണ്ട്. സ്തോത്രം. മീൻസ് ഇവിടെ ഈ വിഷയം പ്രസിദ്ധപ്പെടുത്തിയതുകൊണ്ട് ഞാൻ ഇവിടെ നിൽക്കാൻ ആവശ്യമായി വന്നിരിക്കുന്നു. സ്തോത്രം. അതുകൊണ്ട് വ്യക്തിപരമായിട്ടാണെങ്കിലും എനിക്ക് നിങ്ങളോട് പറഞ്ഞു തരുന്നതിൻ്റെ സന്തോഷമേ ഉള്ളൂ. ശ്രദ്ധിക്കണേ. അപ്പോൾ നോക്കണേ, അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ ആ ജീവകാലം മുഴുവൻ നീണ്ടു നിന്നതാണ് രക്ഷണ്യ ശുശ്രൂഷ എന്ന് പറയുന്നത്. അപ്പോൾ അതിന് മാതൃക കാണിക്കാൻ വന്നപ്പോൾ കർത്താവ്, സ്തോത്രം, കർത്താവിൻ്റെ ഹിതം പിതാവിൻ്റെ ഹിതത്തിന് ഏൽപ്പിച്ചു. കർത്താവിൻ്റെ ഹിതം പിതാവിൻ്റെ ഹിതത്തിന് ഏൽപ്പിച്ചു. രണ്ടും ഒന്നാണ് താനും. സ്തോത്രം. ഒരേപോലെയാണ്. സ്തോത്രം. അപ്പോൾ മൂന്ന് ആളത്വങ്ങൾക്കും സ്വതന്ത്രമായ ഇച്ഛാശക്തിയുണ്ട്, സ്വതന്ത്രമായ തീരുമാനശേഷിയുണ്ട്, സ്വതന്ത്രമായി ശുശ്രൂഷയുണ്ട്, എന്നാൽ നിലനിൽപ്പിൽ ഒരുമിച്ചാണ്. അപ്പോൾ നോക്കണേ, ഇതുപോലെ അതാണ് അവിടെ പറയുക, നമ്മിൽ ഒരുവനെ പോലെ ആയിരിക്കുന്നു. ആരെ? മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഏത് കാര്യത്തിലാണ്? നന്മ തിന്മകളെ അറിയുന്നവരായി. നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവ് എന്ന മേഖലയിൽ മനുഷ്യൻ ദൈവത്തിന് സമാന്തരമായൊരു മേഖല രൂപപ്പെടുത്തിയിരിക്കുന്നു എന്നർത്ഥം. സമാന്തരമായൊരു മേഖല. അതുവരെ ദൈവം കൊടുത്ത പരിജ്ഞാനമാവര്, നീതി വിശുദ്ധി തേജസ് പരിജ്ഞാനം, 4 ഗുണഗണങ്ങൾ കൊടുത്താണല്ലോ ദൈവം ദൈവാനുരൂപത്തിൽ മനുഷ്യൻ സൃഷ്ടിച്ചത്. അപ്പോൾ മനുഷ്യൻ ദൈവത്തിൽ നിന്ന് പ്രാപിച്ച ഒരു സവിശേഷ ഗുണമാണ് പരിജ്ഞാനം, നന്മതിന്മകളെക്കുറിച്ചുള്ള തിരിച്ചറിവ്. ഞാൻ നിങ്ങളെ ഓർപ്പിച്ചു, മറക്കല്ല, ആഡം വാസ് നോ അഡൽറ്റ് ചൈൽഡ്. ആ നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവ് മനുഷ്യന് ദൈവം കൊടുത്തു. ആ അറിവ് ഏതായിരുന്നു? ദൈവത്തിൻ്റെ പരിജ്ഞാനമാണ്, ദൈവപരിജ്ഞാനമായിരുന്നു ദൈവം മനുഷ്യന് കൊടുത്തത്. ദൈവത്തിന് ശരിയായത് മനുഷ്യന് ശരി, ദൈവത്തിന് തെറ്റായത് മനുഷ്യന് തെറ്റ്, അങ്ങനെയായിരുന്നു. എന്നാൽ അത് തള്ളി, അത് മാറ്റി, ദൈവത്തിൽ നിന്ന് സ്വതന്ത്രമായ, സ്തോത്രം, മറ്റൊരു മേഖല, ഒരു സമാന്തര മേഖല മനുഷ്യനുണ്ടാക്കി. അതാണ്, സ്തോത്രം, നമ്മിൽ ഒരുവനെ പോലെ മനുഷ്യൻ ആയിരിക്കുന്നു. സ്തോത്രം. ദൈവത്തിൽ നിന്ന് മാറി അവൻ്റെ ഒരു സമാന്തര മണ്ഡലം ഉണ്ടാക്കി എന്നാണ് അതിൻ്റെ അർത്ഥം. സ്തോത്രം. അത്രയും പറഞ്ഞ് ഞാൻ ആ ഭാഗം വിടുക. കൂടുതൽ വിശീർണം വേണമെങ്കിൽ പകലൊക്കെ എനിക്ക് സമയമുണ്ട്, നിങ്ങൾ വർത്തമാനം പറഞ്ഞാൽ വളരെ സന്തോഷമാണ്. സ്തോത്രം. കൂടുതൽ വിശദമായിട്ട് നമുക്ക് സംസാരിക്കാനായിട്ട് കഴിയും. സ്തോത്രം. ഇനി 1-ാമത്തെ ദിവസം ക്ലാസ്സിൽ കൂടുതൽ അല്പം കൂടെ കൂടുതൽ വിശദീകരിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അത് തീർച്ചയായിട്ടും കൺസൾട്ട് ചെയ്യാവുന്നതാണ്. സ്തോത്രം. മറ്റൊരു ചോദ്യം, സ്വർഗത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ടെന്ന് ബൈബിൾ പറയുന്നു, ഏതൊക്കെയാണ്, ആരൊക്കെ അവകാശമാക്കും, ഇതിനെ തരംതിരിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? ഇത് ഞാൻ എൻ്റെ ക്ലാസ്സിൽ ഇതിൽ ഉൾക്കൊള്ളിക്കപ്പെടും തീർച്ചയായിട്ടും. സ്തോത്രം. അല്ലെങ്കിൽ അത് അവിടം വരെ പറഞ്ഞു വന്നില്ലെങ്കിൽ അപ്പം ഞാൻ കൂടുതൽ വിശദീകരിച്ചു തരാം. സമയം കുറവായതുകൊണ്ടാണ്. അടുത്തത്, ദേഹം ദേഹി ആത്മാവ് എന്നിവയ്ക്ക് നിത്യതയിലുള്ള പ്രാധാന്യം എന്തായിരിക്കും? ഈ മൂന്ന് ഘടകങ്ങൾ, മനുഷ്യനിലുള്ള ദേഹം ദേഹി ആത്മാവ്, ഈ മൂന്ന് ഘടകങ്ങൾ നിത്യതയിൽ അവയുടെ സ്ഥാനം എന്തായിരിക്കും? അതും ഈ ക്ലാസ് എടുക്കുന്ന കൂട്ടത്തിൽ തന്നെ വരുന്നതാണ്. സ്തോത്രം. അട്ടെ, അത്രയും പറഞ്ഞ് ഞാൻ സമയം ചുരുക്കമായതുകൊണ്ടാണ് ഇത് തന്നെ അതിനായി തന്നെ മറുപടി പറയാനായിട്ട് സമയം ഇപ്പോൾ വേർതിരിക്കാത്തത്. അടുത്തൊരു ചോദ്യം ചോദിച്ചിരിക്കുന്നത്, മരിച്ചവരുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? അവർ ഓൾറെഡി ശിക്ഷ അനുഭവിക്കാൻ തുടങ്ങിയോ? തീയും കന്നോ കത്തുന്ന പൊയ്കയിലാണോ? ന്യായമായൊരു ചോദ്യമാണ്. സ്തോത്രം. അട്ടെ, ശ്രദ്ധിക്കുക. അപ്പോൾ മരണാനന്തര അവസ്ഥയെ സംബന്ധിച്ച് ഞാൻ വിശദീകരിക്കുമ്പോൾ ഇത് കൂടുതൽ വ്യക്തമാകുന്നതാണ്. ശ്രദ്ധിക്കാം, പാപത്തിൻ്റെ ശമ്പളം 3 വിധ മരണമാണ്. ഈ 3 വിധ മരണത്തിൽ ഏറ്റവും ലളിതവും, ശ്രദ്ധിക്കണേ, ഏറ്റവും കാഠിന്യം കുറഞ്ഞതും
ശാരീരിക മരണമാണ്. മൂന്നുവിധ മരണം: ആത്മീയ മരണം, ശാരീരിക മരണം, നിത്യമായ മരണം. ഇത് മൂന്നും വേർപാടാണ്, വേർപാടാണ്. അതുകൊണ്ടാണ് കൊരിന്ത്യരംഗത്ത് പൗലോസിലേക്ക് പറയുന്നുണ്ടല്ലോ, മരണത്തിൽ നിന്ന് മരണത്തിലേക്കുള്ള വാസന. സ്തോത്രം എന്ന് പറഞ്ഞാൽ അകലത്തിൽ നിന്ന് അകലങ്ങളിലേക്കുള്ള വാസന, അതാണ് സ്തോത്രം. അത് മരണത്തിൽ നിന്ന് മരണത്തിലേക്ക്, അതേസമയം ജീവനിൽ നിന്ന് ജീവങ്കലേക്ക്. സ്തോത്രം. അപ്പോൾ മരണം വേർപാടാണെങ്കിൽ ജീവൻ കൂട്ടായ്മയാണ്. കൂട്ടായ്മയുടെ ഒരു പടിയിൽ നിന്ന് അടുത്ത പടിയിലേക്ക് ഉയരുന്നു, അതാണ് ജീവനിൽ നിന്ന് ജീവങ്കലേക്ക്. സ്തോത്രം. മരണത്തിൽ നിന്ന് മരണത്തിലേക്ക് എന്ന് പറഞ്ഞാൽ അകലങ്ങളിൽ നിന്ന് കൂടുതൽ അകലങ്ങളിലേക്ക്. സ്തോത്രം. അപ്പോൾ മരണമെന്ന് പറഞ്ഞാലേ വേർപാട്, അകന്നുപോകൽ എന്നാണ് അതിൻ്റെ അർത്ഥം. സ്തോത്രം. ആ മൂന്ന് മരണങ്ങളിൽ നമ്മൾ വലിയ പ്രാധാന്യം കൊടുക്കാത്തതാണ് ആത്മീയ മരണം. പക്ഷേ അതാണ് ഏറ്റവും പ്രധാനമായി പരിഹരിക്കപ്പെടേണ്ടത്. ദൈവത്തിൽ നിന്ന് അകന്നു പോവുക എന്ന് പറയുന്നതിനേക്കാൾ വലിയൊരു ദോഷമില്ല, വലിയൊരു ദുഃഖമില്ല. സ്തോത്ര പ്രിയമുള്ളവരെ, അപ്പോൾ ദൈവത്തിൽ നിന്ന് അന്യപ്പെട്ടു പോകുന്നതാണ് ആത്മീക മരണം. രണ്ടാമത്തത് ശാരീരിക മരണം. ശരീരത്തിൽ നിന്നും, ലോകത്തിൽ നിന്നും, ബന്ധുക്കളിൽ നിന്നും, സകല പ്രതീക്ഷയിൽ നിന്നും വേർപെട്ടു പോകുന്ന അവസ്ഥ, അതാണ് ശാരീരിക മരണം. അട്ടെ, ശാരീരിക മരണമാണ് നമ്മൾ മരണം എന്ന് കേട്ട ഉടനെ മനസ്സിൽ ഓടി വരുന്നത്. അതുകൊണ്ട് എന്താണ് ശാരീരിക മരണത്തിൽ സംഭവിക്കുന്നത്? ഈ ചോദിച്ച ചോദ്യങ്ങൾക്കും അതിൽ ഉത്തരം ഉൾക്കൊള്ളിക്കപ്പെട്ടിരിക്കും. ശ്രദ്ധിക്കണം. എന്താണ്, വാട്ട് ഹാപ്പൻസ് വെൻ എ പേഴ്സൺ ഡൈസ് ഫിസിക്കലി? ശാരീരിക മരണം സംഭവിക്കുമ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നതെന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു. സ്തോത്രം. ഞാൻ പറഞ്ഞല്ലോ, മനുഷ്യരിൽ മൂന്ന് ഘടകങ്ങളുണ്ട്: ദേഹം, ദേഹി, ആത്മാവ്. ദേഹം എന്നുള്ളത് മണ്ണിൽ നിന്ന് എടുത്തതും മണ്ണിനാൽ പോഷിപ്പിക്കപ്പെടുന്നതും മണ്ണിനെക്കുറിച്ച് ബോധ്യപ്പെടുത്തുന്നതും മണ്ണിലേക്ക് മടങ്ങിച്ചേരുന്നതുമാണ്. സീ, ദ ബോഡി മേക്സ് എസ് വേൾഡ് കോൺഷ്യസ്, ദ സോൾ മേക്സ് എസ് സെൽഫ് കോൺഷ്യസ്, ആൻഡ് ദ സ്പിരിറ്റ് മേക്സ് എസ് ഗാഡ് കോൺഷ്യസ്. ശരീരം ലോകത്തെക്കുറിച്ച് ബോധ്യം വരുത്തുന്നു, ദേഹി അവനവനെക്കുറിച്ച്, സ്വയത്തെക്കുറിച്ച് ബോധ്യം വരുത്തുന്നു, ആത്മാവ് ദൈവത്തെക്കുറിച്ച് ബോധ്യം തരുന്നു. സ്തോത്രം. ഒരു മനുഷ്യൻ മരിക്കുമ്പോൾ അവനിലെ ദേഹിയും ആത്മാവും ചേർന്ന് ദേഹം വിട്ട് വേർപെടുന്നു. ദേഹിയും ആത്മാവും ചേർന്ന് ദേഹം വിട്ട് വേർപെടുന്നു. മനുഷ്യനിൽ ദേഹിയും ആത്മാവും ഒരുമിച്ചാണ് ഇരിക്കുന്നത്. ശ്രദ്ധിക്കണേ, മൃഗങ്ങൾക്ക് ആത്മാവില്ല, മൃഗങ്ങൾക്ക് ആത്മാവില്ല. അവ നിത്യതയെക്കുറിച്ച് ബോധമുള്ളവയുമല്ല. മനുഷ്യന് മാത്രമേ നിത്യതയെക്കുറിച്ച് ബോധമുള്ളൂ, മരണാനന്തര ജീവിതത്തെക്കുറിച്ചുള്ള ചിന്തയുള്ളൂ. മനുഷ്യന് മാത്രമേ ദൈവബോധമുള്ളൂ. മൃഗങ്ങൾക്കില്ലേ എന്നും മറ്റും ചോദിക്കുന്നവരുണ്ട്. ശ്രദ്ധിക്കണേ, ഒരു ഉടമസ്ഥനുണ്ട് എന്നൊക്കെയുള്ള ഒരു ഉൾക്കാഴ്ച അതിൻ്റെ ഉള്ളിൽ ദൈവം കൊടുത്തിട്ടുണ്ടെങ്കിലും മനുഷ്യനുള്ളതുപോലെ വ്യക്തമായും സ്പഷ്ടമായുമുള്ള ദൈവബോധം അവയ്ക്ക് ഇല്ല. അതുകൊണ്ടാണ് മരണാനന്തര ജീവിതത്തെക്കുറിച്ചുള്ള ചിന്തയുമില്ല, നിത്യതയെക്കുറിച്ചുള്ള ബോധ്യമില്ല. അതുകൊണ്ടാണ് മൃഗങ്ങൾക്കൊന്നും ശവസംസ്കാര ശുശ്രൂഷയൊന്നും ഇല്ല, ശവസംസ്കാര ശുശ്രൂഷയില്ല. മൃഗങ്ങൾക്ക് ഒരു ആരാധനാ രീതിയില്ല, ഒരാത്മീയതയില്ല. ശ്രദ്ധിക്കണേ, സ്തോത്രം. മനുഷ്യൻ എത്ര പ്രാകൃതനാണെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള ഒരാത്മീയതയും ഒരാരാധനയും മനുഷ്യനുണ്ട്. എന്നാൽ മൃഗങ്ങൾക്കതില്ല. മരണാനന്തര ജീവിതത്തെക്കുറിച്ച് ചിന്തയില്ല, ആത്മാവ് അവയിലില്ല. മൃഗങ്ങളിൽ ആത്മാവില്ല. ശ്രദ്ധിക്കണേ, പിന്നെ മൃഗങ്ങളിൽ ഒരു ക്രൂഡ് ഫോം ഓഫ് ദേഹിയുണ്ട്, സ്വയബോധത്തിൻ്റെ ഒരു വളരെ ക്രൂഡായിട്ടുള്ള, മനുഷ്യനിലുള്ള അത്രത്തോളം ഡെവലപ്ഡ് അല്ല. മനുഷ്യൻ്റെ ബുദ്ധി പോലെ ഡെവലപ്ഡ് അല്ല മൃഗത്തിൻ്റെ ബുദ്ധി. മനുഷ്യൻ്റെ തിരിച്ചറിവ് പോലെ ഡെവലപ്ഡ് അല്ല മൃഗത്തിൻ്റെ തിരിച്ചറിവ്. അതിന് വംശവർദ്ധനവിനും കുഞ്ഞുങ്ങൾ തന്നെ നിൽക്കാൻ ശേഷിയാകുന്നത് വരെ പരിപാലിക്കുന്നതിനും പിന്നെ അവയ്ക്ക് ദോഷകരമായവയും ഗുണകരമായവയും തിരിച്ചറിയുന്നതിനും ശത്രുക്കളുടെ സാന്നിധ്യം ഗ്രഹിക്കുന്നതിനും പിന്നെ ഇത്രയുമൊക്കെ സാധിക്കുന്നതിനുള്ള കഴിവുള്ള ഒരു ദേഹി മൃഗത്തിനുണ്ട്. ഇത്രയുമൊക്കെ കാര്യങ്ങൾ സാധിക്കുന്നുള്ള ഒരു ദേഹി. അതിന് ദോഷം ചെയ്യുന്ന ശത്രു ഏത്, അതിന് ഗുണം ചെയ്യുന്നത് ആര്, ഇത്രയുമൊക്കെ തിരിച്ചറിയാനുള്ള കഴിവ്. അതുകൊണ്ടാണ് മൃഗത്തിന് ഒരു വിഷച്ചെടി അത് കണ്ട തിരിച്ചറിയും, അത് വിഷച്ചെടി തിരികല്ല. പിന്നെ ശത്രുവിനെ കണ്ട് അത് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കും, അല്ലെങ്കിൽ ചെറുത്തു നിൽക്കും. നോക്കണേ, ഇത്രയൊക്കെ അത്രയുമുള്ള കഴിവേ അതിൻ്റെ ദേഹിയിലുള്ളൂ. ആ ദേഹി അതിൻ്റെ ദേഹത്തോട് ചേർന്നാണ് ഇരിക്കുന്നത്.
ദേഹി ദേഹത്തോട് ചേർന്നിരിക്കുന്നു. മൃഗം ചാകുമ്പോൾ ദേഹിയും ഇല്ലാതെയാകുന്നു. ശരീരം നിർജീവമാകുമ്പോൾ ദേഹിയും ഇല്ലാതെയാകുന്നു മൃഗങ്ങളിൽ. എന്നാൽ മനുഷ്യൻ മരിക്കുമ്പോൾ മനുഷ്യനിലെ ദേഹിയും ആത്മാവും ചേർന്നാണിരിക്കുന്നത്. അതാണ് നാം എബ്രായലേഖനം 4:12 വാക്യം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ കാണാൻ കഴിയും. ദൈവത്തിൻ്റെ വചനം ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേർവിടിവിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തകളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതുമാകുന്നു. ദൈവവചനത്താൽ മാത്രമേ ദേഹിയും ആത്മാവും വകതിരിച്ച് കാണാനായിട്ട് കഴിയുകയുള്ളൂ. ദേഹിയും ആത്മാവും ചേർന്നാണ് ഇരിക്കുന്നത്. ശ്രദ്ധിക്കണപ്പോൾ മനുഷ്യനിൽ ദേഹിയും ആത്മാവും ചേർന്നാണ് ഇരിക്കുന്നത്. മരിക്കുമ്പോൾ ഈ ദേഹിയും ആത്മാവും ചേർന്ന് ദേഹം വിട്ടുപോകുന്നു. ദേഹിയെയും ആത്മാവിനെയും റീറ്റെയിൻ ചെയ്യുവാൻ, ഉൾക്കൊള്ളുവാൻ, പിടിച്ചു നിർത്തുവാൻ, നിലനിർത്തുവാനുള്ള ശേഷി ശരീരത്തിനില്ലാതെ പോകുമ്പോൾ, ശരീരത്തിൻ്റെ കഴിവുകൾ നശിക്കുമ്പോൾ, ഇല്ലാതെയാകുമ്പോൾ ദേഹിയും ആത്മാവും ദേഹം വിട്ട് പുറപ്പെടുന്നു, പുറത്തേക്ക് പോകുന്നു, വേർപെടുന്നു. അതുകൊണ്ടാണ് സ്വയബോധം മരിക്കുന്നൊരു വ്യക്തിക്കുണ്ട്. തനിക്കെന്താ സംഭവിക്കുന്നതെന്നുള്ളത് മരിക്കുന്നവനറിയാം. കാര്യം ദേഹി ചേർന്ന് ഉള്ളത് കൊണ്ടാണ് തനിക്കെന്താണ് സംഭവിക്കുന്നതെന്നുള്ളത് മരിക്കുന്നവനറിയാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ വാഴ്ത്തുപട കർത്താവ് തന്നെ അതിൻ്റെ ലാസറിൻ്റെയും ധനവാൻ്റെയും സംഭവം അത് വിശദീകരിച്ചപ്പോൾ കർത്താവ് തന്നെ പറയുകയുണ്ടായി, ധനവാൻ എന്നുള്ളതൊരു പേര് തന്നെയാണ്. അത് തർജ്ജമ ചെയ്യേണ്ട കാര്യമില്ലായിരുന്നു. നമുക്ക് നമ്മുടെ ഇടയിലും അങ്ങനെ പേരാണ്, അമീർ എന്നൊക്കെ പേരാണ്. അർത്ഥം എന്തോ, പണക്കാരൻ എന്നല്ലേ. സമ്പത്ത് എന്ന് പേരുണ്ട് ഇല്ലേ, റിച്ച്, റിച്ചി എന്നൊക്കെ പേരുണ്ട്. അതെല്ലാം അത് അതുപോലുള്ളൊരു പേരാണ്. അത് തർജ്ജം ചെയ്യേണ്ട കാര്യമില്ലായിരുന്നു. ലാസർ ഒരു സർവനാമം, സോറി, ലാസർ ഒരു പ്രോപ്പർ നെയിം ആയിരിക്കുന്നത് പോലെ ധനവാൻ എന്നുള്ളത് ഒരു പ്രോപ്പർ നെയിമാണ്. അതൊരു സംഭവമാണ്. നോക്കണേ, ആ സംഭവമായിട്ടാണ് കർത്താവ് അവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. അതാ കണ്ടില്ലേ, ലൂക്കോസിന് ശേഷം 16:19 ധനവാനായ ഒരു മനുഷ്യനുണ്ടായിരുന്നു. ഇങ്ങനെ തർജ്ജം ചെയ്താൽ നന്നായിരുന്നു. ധനവാൻ എന്നൊരു മനുഷ്യനുണ്ടായിരുന്നു, അവൻ ധനവാനായിരുന്നു താനും. കർത്താവ് സങ്കല്പമായ ഉപമ പറയുമ്പോൾ നിങ്ങളിൽ ഒരുവന് 100 ആടുണ്ട് എന്നിരിക്കട്ടെ എന്ന് പറയും. എന്നിരിക്കട്ടെ, സങ്കല്പിക്കാൻ പറയും. എന്നാൽ ഇവിടെ അങ്ങനെ ഒരുവൻ ഉണ്ടായിരുന്നു എന്നാ പറഞ്ഞത്. ധനവാൻ, അതുപോലെ ലാസർ, അവനുണ്ടായിരുന്നു. ലാസർ എന്ന് പേരുള്ള ഒരു ദരിദ്രൻ, അതൊരു പേരുള്ള ഒരു ദരിദ്രൻ, വ്രണം നിറഞ്ഞവനായി അവൻ്റെ പടിപ്പുരക്കൽ കിടന്ന് ധനവാൻ്റെ മേശയിൽ നിന്ന് വീഴുന്ന് തിന്ന് വിശപ്പടക്കുവാൻ ആഗ്രഹിച്ചു. ചില ആളുകൾ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, എന്നാലും ആ ധനവാൻ നല്ല മനുഷ്യനാണ് കേട്ടോ. ഈ വ്രണവും പിടിച്ച് നായ്ക്കൾ വന്ന് വ്രണമൊക്കെ നടക്കുന്ന ഈ ഈ ഈ ഈ വല്ലാത്ത വികൃതാവസ്ഥയിലുള്ള ഈ ഈ ഈ ഈ പാവം ഇവന് പടിപ്പരക്കെ കടന്ന് വീട്ടിൽ നിന്ന് എച്ചിൽ തിന്നാൻ അനുവാദം, നോ, അങ്ങനല്ല, അനുവാദം കൊടുത്തിരുന്നല്ല. ഇവൻ ആഗ്രഹിച്ചു. ആര്? ലാസർ ആഗ്രഹിച്ചു. ആ പണക്കാരുടെ വീട്ടിലെ എച്ചിലെങ്കിലും കിട്ടിയായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചെന്നേ ഉള്ളൂ. അവന് കിട്ടിയെന്നോ കഴിച്ചെന്നോ അല്ല. നോക്കണേ, ലാസർ മരിച്ചു. സ്തോത്രം, അടക്കത്തെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. മാലാഖമാർ അബ്രഹാമിൻ്റെ മടിയിലേക്ക് അവനെ സ്വീകരിച്ചു. ധനവാൻ മരിച്ചു, അടക്കപ്പെട്ടു. ഗംഭീരം ശവമടക്ക് കിട്ടി, ഗംഭീരം ശവമടക്ക്. പക്ഷേ ശ്രദ്ധിക്കണേ, ലാസർ മരിച്ചപ്പോൾ മാലാഖമാർ അവനെ അബ്രഹാമിൻ്റെ മടിയിലേക്ക്, പർദീസായിലേക്ക് സ്വീകരിച്ചു. മേലെ പർദീസ, സ്തോത്രം, എബ്രഹാംസ് ബൂസം, ഞാൻ പിന്നെ കൂടുതൽ വിശദീകരിക്കാം. അബ്രഹാമിൻ്റെ മടിയിലേക്ക് സ്വീകരിച്ചു. ധനവാൻ മരിച്ചു. എങ്ങോട്ട്? യാതന സ്ഥലത്തേക്ക് പോയി. അപ്പോൾ ധനവാന് സ്വയബോധമുണ്ട്, ഞാൻ ധനവാൻ, ഇവിടെ യാതനപ്പെടുന്നു. അത് ലാസർ, അവൻ സ്വസ്ഥത അനുഭവിക്കുന്നു. അത് അബ്രഹാം പിതാവ്. നോക്കണേ, അവന് സ്വയബോധമുണ്ട്. കാരണം അവനിൽ ദേഹി അവൻ്റെ ആത്മാവോട് ചേർന്ന് ഇരിക്കുന്നു.
ഒരുവൻ മരിക്കുമ്പോൾ അവൻ എന്താ സംഭവിക്കുന്നതെന്നുള്ളത് അവന് നന്നായി മനസ്സിലാകുമറിയും. ഓ, ഒരു നിമിഷം മുമ്പായിരുന്നെങ്കിൽ ഈ ആത്മഹത്യ ചെയ്യുന്നവരും മറ്റും അയ്യോ എന്താ സംഭവിച്ചതെന്ന് അമ്പരക്കും അമ്പരക്കും. എൻ്റെ പൊന്ന് സഹോദരങ്ങളെ, സ്തോത്രം, മൂക്കിൽ ശ്വാസമുള്ളപ്പോൾ നിത്യതയുടെ കാര്യം ഉറപ്പാക്കിക്കോണം കേട്ടോ. മൂക്കിൽ ശ്വാസമുള്ളപ്പോൾ നിത്യതയുടെ കാര്യം ഉറപ്പാക്കിക്കോണം. ആട്ടെ, ഈ ചെല്ലുന്നത് എങ്ങോട്ടാ? ഈ അബ്രഹാമിൻ്റെ മടിയിലേക്ക് ലാസറും യാതന ആ സ്ഥലത്തേക്ക് ധനവാനം ചെന്നു എന്നിവിടെ നമ്മൾ കാണുന്നു. അതായത് ഈ സ്വർഗം, ഭൂമി, നരകം. പല ആളുകളും ഈ നരകത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് ഈ ഭൂമിയുടെ നടുക്കുള്ള ഒരു കീലുകുഴിയാണ് നരകം എന്നാണ് പല ആളുകളുടെയും ചിന്ത. അങ്ങനെ ചിന്തിക്കുന്ന വേദ പണ്ഡിതന്മാർ പോലുമുണ്ട്. എന്നാലത് ഇപ്പോൾ പലരും തിരുത്തുന്നുണ്ട്. നമ്മുടെ ഇടയിൽ പ്രചരിക്കുന്ന ചില തിയോളജി പുസ്തകങ്ങളിലും അങ്ങനെ എഴുതിയിട്ടുണ്ട്. എന്നാൽ ദൈവവചനം സൂക്ഷ്മമായി പഠിക്കുമ്പോൾ അങ്ങനെ അല്ലെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അതിന് വേദ തെളിവുകൾ ഞാൻ പറയാം. എനിക്കറിയാം സാറിവിടെ പറഞ്ഞു, അൺലേണിങ് ആൻഡ് റീലേണിങ് ആർ ഇൻ ദ പ്രോസസ് ഓഫ് ലേണിങ്. തീർച്ചയായിട്ടും പഠിക്കുന്നതിനകത്ത് ചിലപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, അൺലേണിങ് ഉണ്ടായിരിക്കും. ചിലതൊക്കെ നമ്മൾ എന്ത് ചെയ്യും, തിരുത്തേണ്ടി വരും. ചിലതൊക്കെ വിട്ടുകളയേണ്ടി വരും, ചിലതൊക്കെ തിരുത്തേണ്ടി വരും. അങ്ങനെ തിരുത്തേണ്ടി വരുന്ന ഒരു കാര്യമായതുകൊണ്ട് ദയവായിട്ട് നിങ്ങൾ ബുദ്ധിമുട്ട് തോന്നിട്ട് ഞാൻ വേദപുസ്തകത്തിൽ നിന്ന് അത് നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തി തന്നാൽ നിങ്ങൾ അംഗീകരിക്കാൻ സന്മനസ് കാണിക്കണം. അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. സ്തോത്രം, നിർബന്ധങ്ങളൊന്നുമില്ല. അത് നമ്മുടെ നിത്യജീവനെയൊന്നും ബാധിക്കുന്ന കാര്യമല്ലല്ലോ. പക്ഷേ പഠിക്കുമ്പോൾ കാര്യം മനസ്സിലാക്കാനത് സഹായകരമാണ്. സ്തോത്രം, ശ്രദ്ധിക്കണേ. അപ്പോൾ ഈ ഭൂമിയുടെ നടുക്കുള്ള ഒരു കീലുകുഴിയല്ല നരകമെന്ന് പറയുന്നത്. ഒന്നാമത്തെ തെളിവ്, ഈ ഭൂമി സൃഷ്ടിച്ചത് ആദിയിലാണ്. ഈ ഭൂമി സൃഷ്ടിച്ചത് ആദിയിൽ, ഉൽപ്പത്തി 1:1. ഈ ഭൂമി ആദിയിൽ സൃഷ്ടിച്ചു, എന്നാൽ നരകം സൃഷ്ടിച്ചത്. വായിച്ചോളൂ യെശയ്യാവ് 30:33. യെശയ്യാവിൻ്റെ പ്രവചനം 30:33 വായിച്ചോളൂ. 30:33 വായിച്ചോളൂ. പണ്ടു തന്നെ ഒരു ദഹന സ്ഥലം ഒരുക്കിയിട്ടുണ്ടല്ലോ, അത് രാജാവിനായിട്ട് ഒരുക്കിയിരിക്കുന്നു. അവൻ അതിനെ ആഴവും വിശാലവുമാക്കിയിരിക്കുന്നു. അതിന്റെ ചിതയിൽ വളരെ തീയും വിറകുമുണ്ട്. യഹോവയുടെ ശ്വാസം ഒരു ഗന്ധക നദി പോലെ അതിനെ കത്തിക്കും. പണ്ട് തന്നെ ഒരു ദഹന സ്ഥലം ഒരുക്കിയിട്ടുണ്ട്. പണ്ട്, അപ്പോൾ നരകം ഒരുക്കിയതെന്ന പണ്ട്, ഭൂമി സൃഷ്ടിച്ചതെന്ന ആദിയിൽ. തിയോളജി ഭാഷയിൽ ഇത് രണ്ട് ഘട്ടമാണ്, രണ്ട് സമയമാണ്. ഭൂമി സൃഷ്ടിച്ചത് ആദിയിൽ, നരകം ഒരുക്കിയത് പണ്ട്. ഇനി കൂടുതൽ തെളിവുകൾ. അടുത്തൊരു തെളിവ് ശ്രദ്ധിച്ചാട്ടെ. ഈ ഭൂമി സൃഷ്ടിച്ചപ്പോൾ ലൂസിഫർ വിശുദ്ധ ദൂതനായുണ്ട്. മാത്രമല്ല, വിശുദ്ധ ദൂതനായിരുന്ന ലൂസിഫർ കെരൂബ് വംശത്തിൻ്റെ തലവനായിരുന്നു. ഈ ലൂസിഫർ, കെരൂബ് വംശത്തിൻ്റെ തലവനായ ലൂസിഫറിന് അവനെ ഏദേൻ നിയമിച്ചു കൊടുത്തു. അവൻ ഭൂമിയിലായിരുന്നു. നീ ദൈവത്തിൻ്റെ തോട്ടമായ ഏദേനിൽ ആയിരുന്നു. സ്തോത്രം. അപ്പോൾ അന്ന് അവൻ വിശുദ്ധ ദൂതനാണ്. അവൻ ഭൂമിയിൽ, ഏദേനിൽ പാർത്തിരുന്നു. അന്ന് ഭൂമിയുടെ പേര് ഏദേൻ എന്നായിരുന്നു. ഭൂമിയുടെ പേര് ഒറിജിനലി ഏദേൻ. ഏദേൻ എന്ന വാക്കിൻ്റെ അർത്ഥം പൂന്തോട്ടമെന്നാണ്. സ്വർഗം ഒരു കൊട്ടാരമെങ്കിൽ, ഭൂമി അതിൻ്റെ മുമ്പിലുള്ള ഹാങ്ങിങ് ഗാർഡൻ പോലെയാണ്. സ്വർഗം എന്ന കൊട്ടാരത്തിന് മുമ്പിലുള്ള ഒരു ഹാങ്ങിങ് ഗാർഡൻ, അതുപോലെയാണ് ഭൂമി ആയിരുന്നത്. സ്വർഗത്തിൽ അവൻ ശുശ്രൂഷ ചെയ്യുകയും ഭൂമി അവൻ്റെ ആസ്ഥാനമായി ദൈവം നിയമിച്ചു കൊടുക്കുകയും ചെയ്തിരുന്നു. ദൈവത്തിൻ്റെ തോട്ടമായ ഏദനിലായിരുന്നു. അന്ന് അവന് വിശുദ്ധ ദൂതനായിരുന്നു. പിന്നെ നരകമൊരുക്കിയത് ഈ ലൂസിഫറിൻ്റെ മത്സരത്തിനും വീഴ്ചയ്ക്കും ശേഷമാണ്. അതാണ് മത്തായി 25:41 വായിച്ചേക്കാമോ. മത്തായിയുടെ സുവിശേഷം 25:, അതിൻ്റെ 41 വാക്യം വായിച്ചോളൂ. പിന്നെ അവൻ ഇടത്തുള്ളവരോട്, ശപിക്കപ്പെട്ടവരെ, എന്നെ വിട്ട് പിശാചിനും അവന്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന നിത്യാഗ്നിയിലേക്ക് പോകുവിൻ. താങ്ക് യു. നോക്കണേ, ശപിക്കപ്പെട്ടവരെ, എന്നെ വിട്ട് പിശാചിനും അവന്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന
നിത്യാഗ്നി, നിത്യാഗ്നി നോക്കണേ, പിശാചിനൊരു ദൂതന്മാർക്ക് വേണ്ടി നിത്യാഗ്നി ഒരുക്കി. അവൻ വീഴ്ചയ്ക്ക് ശേഷമാണ് നിത്യാഗ്നി ഒരുക്കപ്പെട്ടത്. അവൻ ദൈവത്തിന്റെ തോട്ടമായ ഏദനിലായിരുന്നു. യെഹെസ്കേലിന്റെ പ്രവചനം 28:13-17 യെഹെസ്കേലിന്റെ പ്രവചനം 28:2-22 ഈ വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ വ്യക്തമായി ഇവിടെ എഴുതിയിരിക്കുക നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. സ്തോത്രം. എല്ലാം വായിച്ച് വിശദീകരിക്കാനായിട്ട് സമയമെടുക്കുന്നില്ല. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ചോദിക്കുന്ന ഒരു ചോദ്യം കൂടി ഒരു ഉത്തരം പറഞ്ഞ് മുമ്പോട്ട് പോകാം. വിശുദ്ധ ദൂതനായിരുന്ന ലൂസിഫർ എങ്ങനെ പിശാചായി മാറി? ശ്രദ്ധിക്കണേ. സ്തോത്രം. അതായത് ഇവന് ധാരാളം പദവികൾ ദൈവം നിയമിച്ചു കൊടുത്തിരുന്നു. അവൻ മാതൃകാ മുദ്രയായി സൃഷ്ടിക്കപ്പെട്ടവനായിരുന്നു. യെഹെസ്കേലിന്റെ പ്രവചനം 28:1 എടുത്തേച്ചാട്ട്. സ്തോത്രം. അവൻ മാതൃകാ മുദ്രയായി മീൻസ് സൃഷ്ടിക്കപ്പെട്ടവനായിരുന്നു. ഇവന് സകലവിധ കഴിവുകളും പദവികളും ദൈവം അവനെ കൊടുത്തിരുന്നു. അങ്ങനെ ഇവന് കൊടുത്തിരുന്ന പദവികൾ എന്തൊക്കെയാണെന്നുള്ളത് ഇവിടെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. യെശയ്യാവിന്റെ പ്രവചനം 14:4 യെഹെസ്കേലിന്റെ പ്രവചനം 28:1 വായിക്കുമ്പോൾ അവിടെ നമുക്കിത് കാണാനായിട്ട് കഴിയും. വായിച്ചാട്ടെ. 28:1 യെഹെസ്കേലിന്റെ പ്രവചനം 28:1 അതിന്റെ 12 വാക്യം വരെ വായിച്ചോളൂ. മനുഷ്യപുത്ര, മനുഷ്യപുത്ര, നീ സോർ രാജാവിനെ കുറിച്ച് ഒരു വിലാപം തുടങ്ങി അവനോട് പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, നീ മാതൃകാ മുദ്രയാകുന്നു, ജ്ഞാന സമ്പൂർണനും സൗന്ദര്യ സമ്പൂർണനും തന്നെ. നീ ദൈവത്തിന്റെ തോട്ടമായ ഏദനിലായിരുന്നു. താമ്രമണി, പീതരത്നം, വജ്രം, പുഷ്പരാഗം, ഗോമേദകം, സൂര്യകാന്തം, നീലക്കല്ല്, മാണിക്യം, മരതകം മുതലായ സകല രത്നങ്ങളും നിന്നെ മൂടിയിരുന്നു. നിന്നെ തീർത്ത നാളിൽ നിന്നിലുള്ള തടങ്ങളുടെയും കൂടുകളുടെയും പണി പൊന്നുകൊണ്ടുള്ളതായിരുന്നു. നീ ചിറക് വിടർത്ത് മറയ്ക്കുന്ന കെരൂബായിരുന്നു. ഇവിടെ ഒരു നിമിഷം സിസ്റ്റർ ഒന്ന് നിർത്തണേ. നമ്മൾ ഈ 12 വാക്യം സോർ രാജാവിനെ കുറിച്ച് വിലാപം തുടങ്ങി എന്ന് പറഞ്ഞു അല്ലേ? അപ്പൊ ഇത് സോർ രാജാവിനെ കുറിച്ചുള്ളതെന്നല്ലേ എന്ന് ചോദിച്ചേക്കാം. തൊട്ട് താഴെ എന്താ കാണുന്നത്? 14 വാക്യത്തിൽ നീ ചിറക് വിടർത്ത് മറയ്ക്കുന്ന കെരൂബ. അപ്പം സോർ രാജാവ് എന്ന് പറയുന്നവൻ ആരാ? കെരൂബ എന്ന് പറഞ്ഞാൽ പിശാചിന്റെ അവന്റെ അവന്റെ പ്രവർത്തന സംവിധാനത്തിൽ ഓരോ രാജ്യത്തിന്റെയും ചുമതലയ്ക്ക് അവൻ ഓരോരുത്തർ നിയമിച്ചിട്ടുണ്ട്. സോർ പ്രദേശ സോർ സോറിന്റെ ചുമതലക്കാരനായി അവൻ തന്നെയാണ് പ്രവർത്തിച്ചിരുന്നത്. ആരാ? ലൂസിഫർ തന്നെ. അതുകൊണ്ടാണ് അവനെ കുറിച്ച് സോർ രാജാവെന്ന് 12 വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. 14 വാക്യത്തിൽ അവൻ ആരാണെന്ന് വെളിപ്പെടുത്തി. ആ വായിച്ചോളൂ. ഇനി ചിറക് വിടർത്ത് മറയ്ക്കുന്ന കെരൂബാകുന്നു, ഞാൻ നിന്നെ വിശുദ്ധ ദേവപർവ്വതത്തിൽ ഇരുത്തിയിരിക്കുന്നു. നീ അഗ്നിമയ രഥങ്ങളുടെ മധ്യെ സഞ്ചരിച്ചു പോന്നു. നിന്നെ സൃഷ്ടിച്ച നാൾ മുതൽ നിങ്ങൾ നീതികേട് കണ്ടതുവരെ നീ നടപ്പിൽ നിഷ്കളങ്കനായിരുന്നു. നിന്റെ വ്യാപാരത്തിന്റെ പെരുപ്പം നിമിത്തം നിന്റെ അന്തർഭാഗം സാഹസം കൊണ്ട് നിറഞ്ഞ് നീ പാപം ചെയ്തു. അതുകൊണ്ട് ഞാൻ നിന്നെ അശുദ്ധൻ എന്നെണ്ണി ദേവപർവ്വതത്തിൽ നിന്ന് തള്ളിക്കളഞ്ഞു. മറയ്ക്കുന്ന കെരൂബെ, ഞാൻ നിന്നെ അഗ്നിമയ രഥങ്ങളുടെ മധ്യ നിന്ന് മുടിച്ചു കളഞ്ഞു. നിന്നെ സൗന്ദര്യം നിമിത്തം നിന്റെ ഹൃദയം ഗർവിച്ചു, നിന്റെ പ്രഭ നിമിത്തം നീ നിന്റെ ജ്ഞാനത്തെ വഷളാക്കി. ഞാൻ നിന്നെ നിലത്ത് മതി തൽക്കാലം മതിയല്ലോ, ശ്രദ്ധിക്കണേ എന്ന് പറഞ്ഞാൽ ഇവർ ഇത്രയും പദവികൾ, ഇത്രയും പദവികളാ. എന്തൊക്കെ അവന്റെ പദവികൾ? ശ്രദ്ധിക്കണേ. ഒന്ന്, മറ്റു മാലാക്കമാർക്ക് ആത്മശരീരം മാത്രമുള്ളപ്പോൾ ഇവനൊരു സ്ഥൂല ശരീരം, ഒരു കോർപ്പോറിയൽ ബോഡി, ഒരു സ്ഥൂല ശരീരം ദൈവം നിയമിച്ചു കൊടുത്തിരുന്നു. പൊന്നിൽ തീർത്ത് രത്നങ്ങൾ പതിച്ചത്. ഇവനങ്ങോട്ട് ചിറക് വിടർത്തുമ്പോൾ സകലവിധ വാദ്യോപകരണങ്ങളെയും നാദം മുഴങ്ങുമായിരുന്നു. സകലവിധ വാദ്യോപകരണങ്ങളെയും നാദം മുഴങ്ങുമായിരുന്നു. അത്ര ശ്രേഷ്ഠ നിലയിലാണ് ദൈവം അവനെ സൃഷ്ടിച്ചത്. പ്രിയമുള്ളവരെ, കൂടുതൽ വിശദീകരിക്കുന്നില്ല, മുമ്പോട്ട് പോകുന്നു. അടുത്ത ജ്ഞാന സമ്പൂർണനായിരുന്നു. അതിൻ്റെ അർത്ഥം ഒരു സൃഷ്ടിക്ക് എത്രയും ജ്ഞാനം പ്രാപിക്കാൻ കഴിയുമോ അത്രയും ജ്ഞാനം അവനുണ്ടായിരുന്നു. ദൈവം സർവജ്ഞാനിയാണ്, ഇവൻ ജ്ഞാന സമ്പൂർണനാണ്. ഒരു സൃഷ്ടിക്ക് എത്രയും ജ്ഞാനം പ്രാപിക്കാൻ അത്രയും ജ്ഞാനം ഇവനുണ്ടായിരുന്നു. സ്തോത്രം. അടുത്തത്, ഇവന് പ്രത്യേക ഒരു പദവി നിയമിച്ചു കൊടുത്തിരുന്നു. ഇവൻ ദൈവസിംഹാസനത്തിന് മീതെ അവന് ചിറക് വിടർത്ത് മേക്കെട്ടി പോലെ കാനപ്പി പോലെ വിരിക്കാനുള്ള ഒരു പദവി ദൈവം നിയമിച്ചു കൊടുത്തിരുന്നു. അടുത്തത്, ഇവൻ്റെ പ്രത്യേക വാസസ്ഥലമായി നിയമിച്ചു കൊടുത്തിരുന്നത് ഏദേൻ, ഭൂമി അവൻ്റെ ആസ്ഥാനമായിട്ട് നിയമിച്ചു കൊടുത്തിരുന്നു. ദൈവത്തിൻ്റെ തോട്ടമായ ഏദേനിൽ ആയിരുന്നു. അടുത്തത്, അഗ്നിമയ രഥങ്ങൾ മറ്റു ഉലാവിക്കൊണ്ടിരുന്നു എന്ന് പറഞ്ഞാൽ ഓരോ ദൂത സമൂഹത്തിനും അവരവരുടെ മേഖലകളിൽ മാത്രം നിലനിൽക്കാൻ കഴിയുമ്പോൾ ഈ ലൂസിഫറിന് മറ്റ് ദൂത സമൂഹങ്ങളുടെ ഇടയിൽ സ്വച്ഛന്ദ വിഹാരത്തിന് സ്വാതന്ത്ര്യമുണ്ടായിരുന്നു. എന്ന് വേണ്ട, ഇങ്ങനെ ഒത്തിരി ഒത്തിരി
പദവികൾ ഇവന് ലഭിച്ചിരുന്നത് കൊണ്ട് നിന്റെ വ്യാപാരത്തിന്റെ പെരുപ്പ നിമിത്തം നിന്റെ അന്തർഭാഗം സാഹസം കൊണ്ട് നിറഞ്ഞു. ഇവൻ ഒത്തിരിയും കാര്യം ചെയ്യാനുണ്ടായിരുന്നത് കൊണ്ട് ഇവൻ തന്നിൽ തന്നെ അമിത പ്രധാനി എന്നവന് തോന്നി. നോക്കണേ, നമുക്കും ഈ പിശാചിന്റെ സ്വഭാവം പറഞ്ഞ നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പമാണ്. കാര്യം നമുക്കും ആ സ്വഭാവം പാപ അവസ്ഥയിൽ കടന്നുകൂടിയിട്ടുണ്ട്. അതാണല്ലോ യോഹന്നാൻ സുവിശേഷം 8:44, നിങ്ങൾ പിശാച് എന്ന പിതാവിൻ്റെ മക്കൾ അവന് മോഹം ഇച്ഛിക്കുന്നു. ദേഷ്യം വരല്ലേ, വേദപുസ്തകം മാത്രം ഞാൻ ഉദ്ധരിക്കുകയായിരുന്നു, പറഞ്ഞ സത്യമാണ്. നോക്കണേ, നമുക്ക് മനസ്സിലാകും അത്. കാര്യം നമ്മുടെ ഇടയിൽ ഒരു പറച്ചിട്ടുണ്ടല്ലോ, ഞാൻ പോയ പ്രളയം എന്ന് പറഞ്ഞാൽ അവിടെ ബൈബിൾ ക്ലാസ് എടുക്കണമെങ്കിൽ ഞാൻ വേണം, അവിടെ കൺവെൻഷൻ പ്രസംഗിക്കണമെങ്കിൽ ഞാൻ വേണം, അവിടെ കമ്മിറ്റിയിൽ ചെയർമാനാണെങ്കിൽ ഞാൻ വേണം, അവിടെ ഫണ്ട് റേസിങ്ങിന് നിൽക്കണമെങ്കിൽ ഞാൻ വേണം, പിന്നെ അവിടെ പരസ്യയോഗം നടത്തണമെങ്കിൽ ഞാൻ വേണം, അവിടെ കോർഡിനേഷൻ കമ്മിറ്റി രൂപീകരിക്കണമെങ്കിൽ ഞാൻ വേണം. ഞാൻ പോയ പ്രളയം ഞാനില്ലയോ കാര്യമെല്ലാം തകിടം മറിയും. ഞാൻ എന്ന അച്ചുതണ്ടിലാണ് ഇത്രയും കാര്യങ്ങൾ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ആർക്കെങ്കിലും ഈ ചിന്തയുണ്ടെങ്കിൽ അത് പിശാചിൻ്റെയാന്ന് ഓർത്തോണേ. ഒരിക്കൽ പോലും ഞാൻ പ്രധാനി എന്നുള്ളൊരു ചിന്ത നമ്മുടെ ഹൃദയത്തിൽ കടക്കരുത്. സ്തോത്രം. നന്നായി ദൈവവചനം പ്രസംഗിക്കാൻ ദൈവം നിനക്കൊരു ഒരു അവസരം തന്നോ, അതിനുള്ള ഒരു കൃപ നിനക്ക് തന്നോ, അത്ര കണ്ട് വിനയപ്പെടണം. സ്തോത്രം. ചിലപ്പോഴൊക്കെ ഞാൻ ഓർക്കാറുണ്ട്, ബിലയാമിൻ്റെ കഴുതയോട് ദൈവം പറഞ്ഞപ്പം ഒന്നാം തരം പ്രസംഗം നടത്തി. പ്രവാചകനും മാനസാന്തരം ഉണ്ടാകത്തക്കതുപോലെ മനസ്സിലാവുന്നുണ്ടേ സൗരങ്ങളെ? പ്രസംഗപാഠവും ഉണ്ടെങ്കിൽ അഹങ്കരിക്കരുത്. മറ്റെന്ത് കഴിവ് ദൈവം നിങ്ങൾക്ക് തന്നിട്ടുണ്ടോ അത്ര കണ്ട് നിങ്ങൾ വിനയപ്പെടണം. അതാണ് നമുക്ക് മനസ്സിലാവും. ഞാൻ പോയ പ്രളയം എന്ന ചിന്ത നമുക്ക് വരും. യു മേ ഫീൽ യുവർ സെൽഫ് ടു ഇമ്പോർട്ടൻ്റ് ടു ബി ഇഗ്നോർഡ്. അവഗണിക്കപ്പെടാനോ മാറ്റി നിർത്തപ്പെടുവാനോ കഴിയാത്തവണ ഞാൻ പ്രധാനിയാണ് എന്ന് ഒരിക്കൽ പോലും നമ്മളുടെ മനസ്സിൽ ചിന്ത വരരുത്. അത് പിശാചിനുണ്ടായതാണ്. നോക്കണേ, അവൻ അമിത പ്രധാനി എന്ന് അവന് തന്നെ തോന്നി. ഇനിയിപ്പം ഞാനെന്തിനാ കീഴെ കിടക്കേണ്ടത്? വനുണ്ടായി ആസ്പാറ്റ് ടു ബി ഈക്വൽ വിത്ത് ഗാഡ്. ദൈവത്തിന് തുല്യനാകാൻ ഞാൻ എന്തുകൊണ്ട് ശ്രമിച്ചുകൂടാ, എന്തുകൊണ്ട് ആയിക്കൂടാ, ശ്രമിക്കുന്ന കാര്യമൊന്നുമില്ല. സ്തോത്രം. നിന്റെ വ്യാപാരത്തിന്റെ പെരുപ്പ നിമിത്തം അന്തർഭാഗം സാഹസം കൊണ്ട് നിറഞ്ഞു. നീ പാപം ചെയ്യും. അവൻ തന്നിൽ തന്നെ അമിത പ്രധാനി എന്ന് അവന് തോന്നിയപ്പോൾ, സ്തോത്രം, ദൈവനെ അശുദ്ധനം നണ്ണി വിശുദ്ധതയെ ഓർവത്തിൽ പുറത്താക്കി. സ്തോത്രം. നോക്കണേ, അത് അവനിൽ തന്നെ ഉളവായതാണ്. അതുകൊണ്ടാണ് പാപം എവിടെ കണ്ടാലും പിശാച് അവൻ ഉടമസ്ഥത അവകാശപ്പെടും. എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടല്ലോ. സ്തോത്രം. അങ്ങനെ ചിറകുവിടർത്ത് മറയ്ക്കുന്ന കിരൂപ് പിശാചായി, സാത്താനായി. സാത്താൻ്റെ വാഗ്ദർത്ഥം എതിരാളിയായി, തിന്മയുടെ കേന്ദ്രമായി. ശ്രദ്ധിക്കണേ. സ്തോത്രം. അങ്ങനെ അവൻ പാപം ചെയ്തു. അവൻ പാപത്തിൻ്റെ ഉപജ്ഞാതാവായി നഷ്ടപ്പെടും. അപ്പോഴാണ് നരകമൊരുക്കിയത്. ഭൂമി അതിനു മുമ്പേ ഉണ്ടായിരുന്നു. ശ്രദ്ധിക്കുന്നുണ്ടേ? സ്തോത്രം. ഭൂമി അതിനു മുമ്പേ ഉണ്ടായിരുന്നു. ഇപ്പോഴാണ് നരകമൊരുക്കി. അതിന് ബൈബിള് പറയുന്ന സമയമാണ് പണ്ട് ഭൂമി ഉണ്ടായപ്പോൾ പറഞ്ഞത്. ഭൂമി സൃഷ്ടിച്ച് പറഞ്ഞ് ആദിയിൽ നരകം ഉണ്ടായത് പണ്ട്. സ്തോത്രം. രണ്ട് സമയത്താണ് ഒരുക്കപ്പെട്ടത്. അടുത്തത്, ഈ നരകം എന്നൊക്കെ പറയുമ്പോൾ വിവിധങ്ങളായ ഭാഗങ്ങളുണ്ട് ഈ നരകത്തിന്. ഇതൊരു ബൃഹത്തായ ഒരു കോംപ്ലക്സാണ്. ഇറ്റ്സ് എ കോംപ്ലക്സ് വിത്ത് വേരിയസ് പാർട്സ്. ഒത്തിരി ഭാഗങ്ങളുള്ള ഒരു വലിയൊരു കോംപ്ലക്സ് ആണെന്ന് പറയാം ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ. ഒന്ന്, അതിനകത്ത് തീയും കത്തും കത്തുന്ന പൊയ്കയുണ്ട്. അതിന് ഗീഹന്ന എന്ന വാക്കാണ് മൂലഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. തീയും കത്തും കത്തും, അതാണ് അതിൻ്റെ, അതിൽ ധാരാളം തീയും വിറകുമുണ്ട്. യഹോവയുടെ ശ്വാസം ഒരു ഗന്ധകം എന്നതുപോലെ അതിനെ
കത്തിക്കും. അതാണ് ഗീഹന്ന. അടുത്ത് ഷിയോൾ എന്നൊരു ഭാഗമുണ്ട്, അതിന് പാതാളം എന്നാണ് മലയാളത്തിൽ തർജ്ജമ ചെയ്തിരിക്കുന്നത്, ഷിയോൾ. ഈ ഷിയോളിന് തന്നെ പിന്നെയും രണ്ട് മൂന്ന് ഭാഗങ്ങളുണ്ട്. ഈ ഷിയോളിന് ഉള്ള ഒരു ഭാഗം ഹെയ്ഡീസ് ഒരു ഭാഗമാണ്, മറ്റൊന്ന് എബ്രഹാംസ് ബൂസം. ഇതിന് രണ്ടിനും ഇടയ്ക്ക് വലിയൊരു പിളർപ്പ് നോക്കണേ. പിന്നെയും ഭാഗങ്ങളുണ്ട്. പിന്നെ ദൂതന്മാരെ മഹാദിവസത്തിൻ്റെ വിധിക്കായി എന്നേക്കുമുള്ള ചങ്ങലയിട്ട് അന്ധകാരത്തിന് കീഴിൽ സൂക്ഷിച്ചിരിക്കുന്ന ഇടമുണ്ട്. യൂദയുടെ ലേഖനം 6-ാം വാക്യത്തിൽ, പത്രോസ് 2-ാം ലേഖനം 2-ാം അധ്യായം 4-ാം വാക്യത്തിലൊക്കെ ഇതിനെക്കുറിച്ച് റെഫറൻസ് നമുക്ക് കാണാനായിട്ട് കഴിയും. പിന്നെയും ഉണ്ട്, 5 മാസം ഭൂവാസികളെ ദണ്ഡിപ്പിക്കുവാൻ വാലും വിഷമുള്ളുമുള്ള വെട്ടുക്കിളികളെ പോലെയുള്ളത് യുദ്ധത്തിന് ചമയിച്ച കുതിരയുടെ രൂപമുള്ളതുമായ വിചിത്ര ജീവികളെ സൂക്ഷിച്ചിരിക്കുന്ന അറയുണ്ട്. വെളിപ്പാട് 9:1-11 വായിച്ചാൽ അവിടെ പരാമർശമുണ്ട്. മാത്രമല്ല, പിശാചിനെ 1000 ആണ്ടേക്ക് ചങ്ങലയിട്ട് പൂട്ടുന്ന അഗാധ കൂപമുണ്ട്. വെളിപ്പാട് 20:1-3. ഇങ്ങനെ ഒത്തിരി ഭാഗങ്ങളുള്ള ബൃഹത്തായ ഒരു വലിയൊരു കോംപ്ലക്സാണ്, വലിയ ഒരു ഒരു സമുച്ചയമാണ് നരകമെന്ന് പറയുന്നത്. നരകം ഇത്രയും വിവിധ ഭാഗങ്ങളുള്ള ഈ സമുച്ചയം ഉൾക്കൊള്ളാനും മാത്രമുള്ള വലിപ്പം ഭൂമിയുടെ ഉള്ളിലില്ല. നോക്കണേ, ഭൂമിയുടെ അതിൻ്റെ അന്തർഭാഗം തീ കൊണ്ടെന്ന പോലെ തിളയ്ക്കുന്നു. ശരിയാണ്, ഇതിൻ്റെ ഇന്നർ കോർ ഭയങ്കര ചൂടായി ഇങ്ങനെ നിർത്തിയിരിക്കുക. ഭൂമിയുടെ അത് ഒരു ഒരു ഫ്ലെക്സിബിൾ ആയി ഈ ഭൂമി ഇങ്ങനെ കറങ്ങുന്നതിന് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്ന സംവിധാനമാണത്. മാത്രമല്ല, ഞാൻ ഇന്നലെ നിങ്ങളെ ഓർപ്പിച്ചതുപോലെ ഇതിൻ്റെ ഉള്ളിൽ ശേഖരിച്ചിരുന്ന ജലം, വെള്ളം മുഴുവൻ ഭൂമിയിൽ പുറമേ പുറപ്പെട്ടതിൻ്റെ ഫലമായിട്ടും അന്തർഭാഗത്തെ ഊഷ്മാവ് വർദ്ധിക്കുവാൻ കാരണമായി. ശ്രദ്ധിക്കണേ, അല്ലാതെ ഇന്നർ ബേണിംഗ് കോർ പാർട്ട് ദി എർത്ത് അല്ല നരകം. ഭൂമിയിൽ നിന്ന് അകലെയുള്ള മറ്റൊരു ഗോളമാണ് നരകമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മറ്റൊരു ഒരു ഒരു തെളിവും കൂടി, മൂല പദാർത്ഥങ്ങൾ വരെ കത്തി അഴിഞ്ഞ് ഭൂമിയും അതിൻ്റെ പണികളും അഴിഞ്ഞു പോകുന്ന ഒരു ദിവസം നിയമിക്കപ്പെട്ടിരിക്കുന്നു. പത്രോസിൻ്റെ 2-ാം ലേഖനം 3-ാം അധ്യായം 7-ാം വാക്യം 10-ാം വാക്യം 11-ാം വാക്യം ഈ വാക്യങ്ങളിലൊക്കെ പരാമർശമുണ്ട്. പ്രിയമുള്ളവരെ, അപ്പോൾ മൂലപദാർത്ഥങ്ങൾ വരെ കത്തി അഴിവെന്ന് പറഞ്ഞാൽ ഈവൻ ദ ലാസ്റ്റ് ആറ്റം വിൽ സ്പ്ലിറ്റ് ആപ്പ്, അവസാനത്തെ കണികയും കത്തി അഴിയും. ആറ്റം എന്ന വാക്ക് ശാസ്ത്രജ്ഞന്മാരിങ്ങനെ ഫിസിക്സ് ഇങ്ങനെ മീൻസ് മുറിച്ച് പഠിച്ച് വന്നു. അവസാനം അവർ ഒരു കണിക കിട്ടി. ആ കണിക എത്ര ശ്രമിച്ചിട്ടും അത് പിളരുകയില്ല. അവരതിന് പേരിട്ടു, ആറ്റം എന്ന് പേരിട്ടു. ആറ്റം എന്ന വാക്കിൻ്റെ അർത്ഥം പിളർക്കാൻ കഴിയാത്തത്, പിളരാത്തത്, അവിഭാജ്യമായതെന്നാണ് ആറ്റം എന്ന വാക്കിൻ്റെ അർത്ഥം. ടോം എന്ന് പറഞ്ഞാൽ ഇരട്ട. തോമസ് എന്ന വാക്കിനർത്ഥം ഇരട്ടയിൽ ഒരുവനെന്ന. ടോം എന്ന് പറഞ്ഞാൽ മുറിക്കാവുന്നത്. ആ ടോം മീൻസ് മുറിക്കാൻ മേലാത്തതെന്നാണ്. അങ്ങനെ ഇതിനങ്ങോട്ട് പേരിട്ട് അധികം കഴിയുന്നതിന് ഇത് പിരിക്കാവെന്ന് കണ്ടുപിടിച്ചു. നോക്കണേ, സ്തോത്രം, കണ്ടുപിടിച്ചു. ന്യൂട്രോൺ, പ്രോട്ടോൺ, ഇലക്ട്രോൺ, പിന്നെ ഇപ്പോൾ ഏതാണ്ടൊക്കെ പ്ലാസ്മ രൂപം എന്ന് പറഞ്ഞാൽ ഫോട്ടോൺസ് ഒക്കെ ഉണ്ട്. നോക്കണേ, ഇങ്ങനെ ആറ്റം സ്പ്ലിറ്റ് ചെയ്യാമെന്ന് മനുഷ്യൻ അവൻ ബോഷനാണെന്ന് ഒന്ന് അംഗീകരിക്കാൻ ദൈവം ഇതൊക്കെ ചെയ്തിരിക്കുകയാണ്. ആറ്റം എന്ന് പേരിട്ട് അധികം കഴിയുന്നതിന് മുമ്പേ അത് പിള്ളരാമെന്ന് കണ്ടുപിടിച്ചു. എന്നാൽ ഇവിടെ കണ്ടില്ലേ, പത്രോസ്ലിഹ ഗലീലക്കടലിലെ മൂക്കുവൻ 20 നൂറ്റാണ്ടിന് മുമ്പേ എഴുതി വച്ചിരിക്കുന്നു, മൂലപദാർത്ഥങ്ങൾ കത്തി അഴിയും. ഈ ഭൂമി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന ഓരോ കണികയും ഓരോ ആറ്റവും സ്പ്ലിറ്റ് അപ്പ് ചെയ്ത് ഹ്യൂജ് മാസ് ഓഫ് എനർജി ഉണ്ടാകും. ആ ഹ്യൂജ് മാസ് ഓഫ് എനർജി ഉപയോഗിച്ചാണ് പുതിയ ആകാശ പുതിയ ഭൂമി പുനർസൃഷ്ടിക്കുന്നത്. അപ്പോൾ നരകം ഇതിനെ നടുക്കാണെങ്കിൽ അതും ബാക്കി നിങ്ങൾ പറ ഇല്ലാതെ പോകും. നരകം നിത്യമല്ലെന്ന് പഠിപ്പിക്കുന്നവരാണ് ഈ ആശയമെടുക്കുന്നത്. ശ്രദ്ധിക്കണേ, യഹോവയുടെ സാക്ഷികൾ എന്നൊക്കെ പറയുന്നത് വേദവിപരീതികൾ പഠിപ്പിക്കുന്നത് എ പ്ലേസ് ഓഫ് റെസ്റ്റ് ഇൻ ഹോപ്പ് എന്നാണ് നരകത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നത്. എ പ്ലേസ് ഓഫ് റെസ്റ്റ് ഇൻ ഹോപ്പ്, ഹെൽ ഈസ് നോട്ട് ഇറ്റേണൽ എന്നൊക്കെ പഠിപ്പിക്കുന്ന അതുമായി ബന്ധപ്പെട്ടാണ് ഇങ്ങനെയുള്ള ആശയങ്ങൾ കൂടുതൽ പ്രചരിക്കുന്നത്. സ്തോത്രം. അപ്പോൾ മൂലപദാർത്ഥങ്ങൾ കത്തി എഴിയുമ്പോൾ അത് ഇല്ലാതെ ആകുമല്ലോ.
അതൊരിക്കലും നരകം ഇല്ലാതെയാകുന്നതല്ല, നരകം നിത്യമാണ്, നിത്യമാണ്. അത് തന്നെ ഭൂമിയുടെ നടുക്കല്ലെന്നുള്ളതിന് അടുത്ത തെളിവാണ്. പിന്നെ ചൂണ്ടിക്കാണിക്കുന്ന മറ്റൊരു പ്രധാന വാക്യമുണ്ട്, എഫേസ്യരിലെ 4:9 വാക്യത്തിൽ, ഇറങ്ങി എന്ന് കയറി എന്നതിനാൽ അവൻ ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് ഇറങ്ങി എന്ന് വരുന്നില്ലയോ. അപ്പോൾ ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് കർത്താവ് ആത്മാവിൽ മീൻസ് പാതാള പറുദീസായിലേക്ക് ഇറങ്ങി, അതാണ് ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് ഇറങ്ങി എന്ന് വരുന്നില്ലയോ. അപ്പൊ ഭൂമിയുടെ നടുക്കല്ലയോ എന്ന് ചോദിക്കുന്നവരുണ്ട്. ശ്രദ്ധിക്കുക, മൂലഭാഷയായ ഗ്രീക്കിൽ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന പ്രയോഗം കാറ്ററേറ്റ എന്നാണ്. ഭൂമിയുടെ അധോഭാഗങ്ങളെന്ന് മലയാളത്തിൽ തർജ്ജമ ചെയ്തിരിക്കുന്നതിന് ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്ന പ്രയോഗം കാറ്ററേറ്റ. കാറ്ററേറ്റ എന്ന വാക്കിന്റെ അർത്ഥം, പ്രയോഗത്തിന്റെ അർത്ഥം, ഭൂമിയേക്കാൾ അധോഭാഗങ്ങളിലേക്ക് ഇറങ്ങി എന്ന്. ഇറ്റ്സ് എ കമ്പാരിറ്റീവ് വേർഡ്. ഭൂമിയേക്കാൾ അധോഭാഗങ്ങളിലേക്ക് ഇറങ്ങി, ഭൂമിയുടെ അധോഭാഗങ്ങളെന്നല്ല, പിന്നെ ഭൂമിയേക്കാൾ അധോഭാഗങ്ങളിലേക്ക് ഇറങ്ങി, ഭൂമിയേക്കാൾ അധോഭാഗങ്ങളിലേക്ക്. സ്വർഗം ഒരു പോയിന്റ് ഓഫ് റെഫറൻസ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ സ്വർഗത്തേക്കാൾ അധോഭാഗത്താണ് ഭൂമി, ഭൂമിയേക്കാൾ അധോഭാഗത്താണ് നരകം. നോക്കണേ, അപ്പോൾ ഭൂമിയുടെ അല്ല, ഭൂമിയേക്കാൾ അധോഭാഗങ്ങളിലേക്ക് ഇറങ്ങി എന്ന് വരുന്നില്ലയോ. ഇങ്ങനെ അനേക കാരണങ്ങളാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഭൂമിയുടെ നടുക്കല്ല. അപ്പോൾ വിവിധ ഭാഗങ്ങളുണ്ട്, ഈ ഭാഗങ്ങളുള്ളതിൽ ഒരു ഭാഗമാണ്. ഈ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലോട്ട് വന്നിട്ട് ഭൂമിയിൽ നിന്ന് നരകത്തിലോട്ട് ഒരാൾ യാത്ര ചെയ്താൽ ദ ഫസ്റ്റ് പോർട്ട് ഓഫ് എൻട്രി, ആദ്യം ചെന്ന് കയറുന്ന സ്ഥലം ഭൂമിയോട് അടുത്ത് നിൽക്കുന്ന ഭാഗമാണ്, അതിനാണ് ഷിയോൾ എന്ന് പറയുന്നത്. വേദപണ്ഡിതന്മാർ അങ്ങനെയാണ് അതിനെ പേരിട്ടിരിക്കുന്നത്, ഷിയോൾ. ഷിയോൾ, ഷിയോളിൽ മൂന്ന് ഭാഗമുണ്ടെന്ന് ഞാൻ സൂചിപ്പിച്ചു. ഒന്നാമത്തെ ഭാഗം അബ്രഹാമിൻ്റെ മടി, മേലെ പറദീസ, പാതാള പറദീസ എന്നൊക്കെ പുസ്തകങ്ങളിൽ നമുക്ക് വായിക്കാൻ കഴിയും. പഴയ നിയമകാലത്ത് മരിക്കുന്ന വിശുദ്ധന്മാരുടെ ആത്മാക്കൾ ആ സ്ഥലത്തേക്കാണ് ഇറങ്ങി ചെന്നിരുന്നത്. ഈ അധോലോക പറദീസ, പാതാള പറദീസയിലേക്കാണ് അവരെ ഇറങ്ങിച്ചെന്നിരുന്നത്, പാതാള പറദീസയിലേക്ക്. അവിടുത്തെ പ്രധാനിയായിരുന്നു അബ്രഹാം, അവിടുത്തെ പ്രധാനിയായിരുന്നു അബ്രഹാം എന്നുള്ളത് കൊണ്ടാണ് ആ സ്ഥലത്തിന് അബ്രഹാമിൻ്റെ മടി എന്ന് പേര് പറഞ്ഞിരുന്നത്, അബ്രഹാമിൻ്റെ മടി എന്ന് പേര് പറഞ്ഞിരുന്നത്. സ്തോത്രം, മനസ്സിലാവുന്നെന്ന് വിശ്വസിക്കട്ടെ. സ്തോത്രം പ്രിയപ്പെട്ടവരെ. എന്നാ അതുകൊണ്ടാണ് പഴയ നിയമകാലത്ത് മരിക്കുന്ന മൃതന്മാർ, ഭക്തന്മാരെ കുറിച്ച് പോലും പറയുന്നത്, അവര് വിട്ടുപിരിഞ്ഞ് തൻ്റെ ജനത്തോട് ചേർന്നു എന്നാണ് പറഞ്ഞിരുന്നത്. അവർ വിട്ടുപിരിഞ്ഞ് തൻ്റെ ജനത്തോട് ചേർന്നു, അങ്ങനെയാണ് പറഞ്ഞിരുന്നത്. എന്ന് പറഞ്ഞാൽ പുതിയ നിയമകാലത്ത് വരുമ്പോൾ വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് ചേരുകയാണ്. ഇത് രണ്ടും ഡിഫറൻ്റാണ്. സ്തോത്രം പ്രിയപ്പെട്ടവരെ, പഴയ നിയമകാലത്ത് എത്ര ഭക്തന്മാരായിരുന്നെങ്കിലും അവർ വിട്ടുപിരിഞ്ഞാൽ തൻ്റെ ജനത്തോട് ചേരുന്നു. അതാണ് നമ്മൾ ഉൽപ്പത്തി പുസ്തകം 49:9 നമ്മൾ വായിക്കുന്നുണ്ട്. സ്തോത്രം, വിട്ടുപിരിഞ്ഞ് ഞാൻ എൻ്റെ ജനത്തോട് ചേരുമ്പോൾ എന്നാണ് അവിടെ അവിടെ പറയുന്നത്. സ്തോത്രം, കാൽ കട്ടിലിന്മേൽ എടുത്തു വെച്ച് യാക്കോബ് പ്രാണനെ വിട്ട് തൻ്റെ ജനത്തോട് തൻ്റെ ജനത്തോട് ചേർന്നു. ദൈവം നാഥാൻ പ്രവാചകൻ മുഖാന്തിരം ഈ ദാവീദിനോട് സംസാരിക്കുമ്പോൾ, ദാവീദിന് അരുളപ്പാട് കൊടുക്കുമ്പോൾ പറഞ്ഞത്, നീ നിന്റെ ആയുസ് തീർന്ന് നിന്റെ ജനത്തോട് ചേരുമ്പോൾ, നിന്റെ ജനത്തോട് ചേരുമ്പോൾ, കർത്താവ് താൻ തന്നെ അരളി ചെയ്തതായിട്ട് നാഥാൻ പ്രവാചകൻ വന്ന് ദാവീദിനോട് പറയുന്ന വാക്കാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത്. നീ നിന്റെ ജനത്തോട് ചേരുമ്പോൾ, സ്തോത്രം, നീ നിന്റെ ജനത്തോട് ചേരും എന്ന് പറഞ്ഞാൽ ദാവീദ് പോലും എങ്ങോട്ടാണ് ചേരുന്നത്? തൻ്റെ ജനത്തോട്. സ്തോത്രം. എന്നാൽ പുതിയ നിയമ ഭക്തൻ വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് ചേരുന്നു. നോക്കണേ, സ്തോത്രം. അപ്പോൾ പഴയ നിയമകാലത്ത് ഒരു ദുഷ്ടനും ഒരു നീതിമാനും ഒരേ സമയത്ത് ഒരപകടത്തിൽ മരിച്ചു എന്നിരിക്കട്ടെ. ഒരേ സമയത്ത് ഒരപകടത്തിൽ മരിച്ചാൽ മാലാഖമാർ തന്നെയായിരിക്കും ആനയിച്ചുകൊണ്ട് ഈ ഭക്തനെ കൂട്ടിക്കൊണ്ടെന്ന് അബ്രഹാമിന് മടിയിലോട്ട്, ഷിയോൾ എന്ന ഭാഗത്തേക്ക് ചെല്ലും, പാതാളം എന്ന ഭാഗത്തേക്ക് ചെന്നു, ഭക്തനെ അബ്രഹാമിന് മടിയിലേക്കും മറ്റവനെ ആ പിളർപ്പ് കടന്നു കൊണ്ടുപോകും. യാതനാ സ്ഥലത്തേക്ക്, ഹെയ്ഡീസിലേക്ക് കൊണ്ടുപോകും. യാതനാ സ്ഥലത്ത്. അപ്പോൾ മരിക്കുന്ന ദുഷ്ടന്മാരുടെ യാതന, സ്തോത്രം, ചെറിയ തോതിൽ ഇന്നേ ആരംഭിച്ചു. ഒരു ഉദാഹരണം പറഞ്ഞാൽ,
ഒരു കുറ്റത്തിൽ പിടിക്കപ്പെട്ട ഒരു കുറ്റവാളി, ഒരു കുറ്റവാളിയെ കുറ്റത്തിൽ പിടിച്ചു. കുറ്റത്തിൽ പിടിച്ചാൽ അവനെ നേരെ കൊണ്ടുചെല്ലുന്നത് സബ് ജയിലിലേക്ക്, അവനെ അടച്ചിടുന്ന സബ് ജയിലിലാ. സബ് ജയിൽ ആദ്യം കൊണ്ടുവന്ന് പോലീസ് സ്റ്റേഷനിൽ മുറിയിൽ ഇടും, അത് കഴിഞ്ഞ് കോടതിയിൽ ഹാജരാക്കിയിട്ട് അവനെ സബ് ജയിലിൽ അയക്കും. സബ് ജയിലിൽ, സെൻട്രൽ ജയിലിലുള്ള അത്രത്തോളം കഠിനമായ നിയന്ത്രണങ്ങളൊന്നുമില്ല, ശിക്ഷയും പീഡനങ്ങളും ഒന്നും അത്രയും കഠിനമല്ല. സബ് ജയിലിൽ കുറച്ചും കൂടെ സ്വാതന്ത്ര്യമുണ്ട്. സബ് ജയിലിൽ അവന് വിസിറ്റേഴ്സ് ചെന്ന് അവനെ കാണാം, അവന് സ്വാതന്ത്ര്യമുണ്ട്. അതാണ് സബ് ജയിലിൽ കിടക്കുമ്പോൾ അവൻ്റെ, അവന് ഒരു നമ്പർ, പേരൊക്കെ അങ്ങ് മാറും, അവർക്ക് നമ്പരാ. അവൻ്റെ നമ്പർ യു ടി എന്ന് കഴിഞ്ഞേച്ച് ഒരു നമ്പരായിരിക്കും, യു ടി 12 35 എന്ന് യു ടി. യു ടി മീൻസ് അണ്ടർ ട്രയൽ, യു ടി അണ്ടർ ട്രയൽ. അത് കഴിഞ്ഞ് അവൻ്റെ ശിക്ഷ വിധിച്ചു കഴിഞ്ഞാൽ, ജീവപരി എന്ന കഠിനകടൽ വിധിച്ചിരിക്കുന്നു എന്ന് വന്നു കഴിഞ്ഞാൽ അവനെ പിന്നെ സെൻട്രൽ ജയിലിലോട്ട് അങ്ങ് മാറ്റും. സെൻട്രൽ ജയിലിലോട്ട് മാറ്റുമ്പോൾ പിന്നെ അവന് കൊടുക്കുന്ന പുതിയ പേരിൻ്റെ ആദ്യം സി എന്നായിരിക്കും, കൺവിക്റ്റ് സി 12 45, മനസ്സിലായല്ലോ. അപ്പോൾ ആദ്യം യു ടി ആ, യു ടി സബ് ജയിലാ, കാഠിന്യം കുറവാ. എന്നാൽ സി ആയി കഴിയുമ്പോൾ, സി നമ്പർ കിട്ടിക്കഴിയുമ്പോൾ, കൺവിക്റ്റ് ആയി കഴിയുമ്പോൾ, കുറ്റവാളി എന്ന് വിധിക്കപ്പെട്ട് കഴിയുമ്പോൾ, പിന്നെ അവന് കഠിനമായ ജയിൽ പീഡയുടെ അനുഭവത്തിലേക്കായിരിക്കും. ഓരോരുത്തർക്കും ഓരോ തരത്തിൽ, സാധാരണ ജയിൽ ചിലർക്ക് കിട്ടും, കഠിന തടവ് ചിലർക്ക് കിട്ടും, ഏകാന്ത തടവ് ചിലർക്ക് കിട്ടും. നോക്കണേ, ഇങ്ങനെ വിവിധങ്ങളായ ശിക്ഷയുടെ തീവ്രതയിൽ വ്യത്യാസമുള്ള നിലയിലായിരിക്കും അവർ പിന്നെ സെൻട്രൽ ജയിലിൽ കഴിയുന്നത്. അതിന് പല ഭാഗങ്ങളുണ്ട്. ഇതുപോലെ നരകത്തിലും, ശ്രദ്ധിക്കണേ, ഇപ്പോൾ മരിക്കുന്ന ദുഷ്ടന്മാർ അവർക്ക് യാതനയുണ്ട്, വേദനയുണ്ട് സബ് ജയിലിരിക്കുന്ന പോലെ ഉള്ളൂ. ശ്രദ്ധിക്കണേ, സ്തോത്രം. എന്നാൽ അന്ത്യന്യായവിധി കഴിഞ്ഞ് പ്രവർത്തിക്കനുസരിച്ചുള്ള ശിക്ഷാവിധി ക്രമീകരിച്ചിരിക്കുന്ന ഒരു സ്ലോട്ടിൽ, സ്തോത്രം, അവനെ അടയ്ക്കും. നോക്കണേ, അവിടെ ശിക്ഷാവിധിയുടെ കാഠിന്യത്തിൽ ഏറ്റക്കുറച്ചിലുകളുണ്ട്. അതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ഞാൻ വായിച്ചു കേൾപ്പിച്ചൊരു വാക്യമുണ്ടല്ലോ, സോദോം ഗോമോറായിലുള്ളവർക്ക് കർത്താവിനെ തള്ളിക്കളഞ്ഞ കഫർനഹൂമിലുള്ളവരെക്കാൾ നരകശിക്ഷ സഹിക്കാവതാകുമെന്ന്. അപ്പോൾ കഫർനഹൂമിലുള്ളവർക്ക് കൂടുതൽ കഠിനമായ ശിക്ഷ ലഭിക്കുമെന്നർത്ഥം. അപ്പോൾ നരകത്തിൽ ഡ്യൂറേഷൻ നിത്യതയാ, ശിക്ഷ ഡ്യൂറേഷൻ നിത്യതയാ. പക്ഷേ നിത്യതയോളം സഹിക്കുന്ന വേദനയുടെ തീവ്രതയിൽ ഏറ്റക്കുറച്ചിലുകളുണ്ട്. പ്രവർത്തിക്കനുസരിച്ചുള്ള ശിക്ഷാവിധി ക്രമീകരിക്കപ്പെട്ടിരിക്കും. അപ്പോൾ ചോദിച്ച ചോദ്യത്തിന് ഉത്തരമാകുന്നു എന്ന് ഞാൻ വിശ്വസിക്കട്ടെ, സ്തോത്രം. അവിടെ മുമ്പോട്ട് പോകുന്നു. അപ്പോൾ മരിക്കുന്ന ഒരു 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 ദുഷ്ടൻ യാതനാ സ്ഥലത്തേക്ക് പോകുന്നു. ഒരു വിശുദ്ധൻ അവൻ മരിക്കുമ്പോൾ പഴയ നിയമകാലത്ത് അബ്രഹാമിന് മടിയിലേക്ക് പോയിരുന്നു. എന്നാൽ വാഴ്ത്തപ്പെട്ട കർത്താവ് കാൽവറിയിൽ ക്രൂശിൽ യാഗമായി, സ്തോത്രം, കാൽവറിയിൽ തൻ്റെ ജീവൻ പ്രായച്ചിത്ത ബലിയായി ഏൽപ്പിച്ചു. ഏൽപ്പിച്ച് ആത്മാവിൽ ഈ അബ്രഹാമിന് മടി എന്ന അധോലോക പറദീസായിലേക്ക് ഇറങ്ങി, അധോലോക പറദീസയിലേക്ക് ഇറങ്ങി അവിടെ ഒരു വലിയ പ്രഖ്യാപനം കഴിച്ചു. പത്രോസൻ ലേഖനത്തിൽ പ്രസംഗിച്ചു എന്ന് പറഞ്ഞിരിക്കുന്നതിന് ഗ്രീക്കിലെ വാക്ക് കെറൂസോ എന്ന വാക്കാണ്. കെറൂസോ എന്ന വാക്കിൻ്റെ അർത്ഥം പ്രഖ്യാപിച്ചു എന്നാണ്. അവിടെ പ്രഖ്യാപനം നടത്തുകയായിരുന്നു, അല്ല, അവിടെ പ്രസംഗിക്കുക, സുവിശേഷം പ്രസംഗിക്കായിരുന്നില്ല, അങ്ങനെയൊക്കെ പറയുന്നവരുണ്ട്. സുവിശേഷം പ്രസംഗിക്കായിരുന്നില്ല, അവിടെ പ്രഖ്യാപനം നടത്തുക. എന്താണ് പ്രഖ്യാപനം? പഴയ നിയമ ഭക്തന്മാർ വരുവാനുള്ള മശിഹ, മശിഹ വരും, മശിഹ വരും, മശിഹ വരും എന്നുള്ള വലിയ പ്രതീക്ഷയോടെയാണ് അവർ ജീവിച്ചിരുന്നത്. പ്രിയമുള്ളവരെ, എല്ലാവർക്കും യേശു ക്രിസ്തുവിൻ്റെ പ്രായച്ചിത്ത ബലിയിലുള്ള വിശ്വാസത്താൽ മാത്രമേ രക്ഷയുള്ളൂ. ഹാബേൽ തുടങ്ങിയ ഭക്തന്മാർ വിശ്വാസത്തോടെ വരുവാനിരുന്ന മശിഹായിൽ പ്രത്യാശ വെച്ചാണ് മരിച്ചത് പഴയ ഭക്തന്മാർ. അതുകൊണ്ടാണ് നമ്മൾ വായിക്കുമ്പോൾ, എൻ്റെ പൊരു സൗരങ്ങളിൽ, ഈ മോശയെക്കുറിച്ചൊക്കെ വായിക്കുമ്പോൾ, മോശ വിശ്വാസത്താൽ മോശ താൻ വളർന്നപ്പോൾ പാപത്തിന് തൽക്കാല ഭോഗത്തെക്കാളും ദൈവജനത്തോടെ കഷ്ടം അനുഭവിക്കുന്നത് തിരഞ്ഞെടുത്തു. പ്രതിഫലം നോക്കിക്കൊണ്ട് ഫറവോന്റെ പുത്രനും അങ്ങനെ ഒന്ന് വിളിക്കപ്പെട്ട് ദർശിക്കുകയും മിസ്രയീമിലെ നിക്ഷേപങ്ങളെക്കാൾ, അടുത്ത വാക്ക്, ക്രിസ്തുവിൻ്റെ നിന്ന വലിയ ധനമെന്ന്
എണ്ണുകയും ചെയ്തു. ക്രിസ്തുവിനെ നിന്ന മോശയ്ക്ക് ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാട് ലഭിച്ചിരുന്നു. ഹല്ലേലൂയ. പണിത ഭക്തന്മാരെല്ലാവരും വരുവാനിരുന്ന മശിഹ, മശിഹ വരുന്നു, മശിഹ വരുന്നു, മശിഹ വരുന്നു. ആ പ്രതീക്ഷയോടെ അവർ ജീവിച്ചിരിക്കുമ്പോൾ അവരുടെ ആയുസ്സുകൾക്ക് മശിഹയെ കാണാൻ കഴിഞ്ഞില്ല. ഹല്ലേലൂയ. ശിമ്യോൻ എന്ന പ്രവാചകന് ദൈവത്തിന് അരുളപ്പാടുണ്ടായി, സ്തോത്രം, മശിഹയെ കാണുന്നതിന് മുമ്പ് മരണം കാണുകയില്ലെന്ന്. അതുകൊണ്ടാണ് മറിയ ഈ യേശു കുഞ്ഞിനെ, മറിയ യോസഫും കൂടി ദൈവാലയത്തിലേക്ക് ചെന്നപ്പോൾ ശിമ്യോൻ ആത്മപ്രേരണയാൽ ദൈവാലയത്തിലേക്ക് വന്നു. അപ്പോൾ യേശു എന്ന പൈതലിന് വേണ്ടി, സ്തോത്രം, ന്യായപ്രമാണ പ്രകാരമുള്ള കാര്യങ്ങൾക്ക് അവിടെ വന്നിട്ടുണ്ട്. സ്തോത്രം, അവിടെ യാഗം കഴിച്ചത് മറിയയുടെ ശുദ്ധീകരണത്തിനാണ്, യേശുവിന് വേണ്ടിയല്ല കേട്ടോ, മറിയയുടെ ശുദ്ധീകരണത്തിനാണ് ഈ പൈതലിനെ പ്രതിഷ്ഠിക്കാനായിട്ട് വന്നതാ. സ്തോത്രം, സമർപ്പിക്കാനായിട്ട് ഈ ശിശുവിനെ കൊണ്ട് വന്നിരിക്കുന്നു. വന്നപ്പോൾ ശിമോൻ അങ്ങോട്ട് ചെന്നു, ശിശുവിനെ കയ്യിൽ വാങ്ങിച്ചു. ഇപ്പോൾ നാഥ, തിരുവചനം പോലെ നീ അടിയാനെ സമാധാനത്തോടെ വിട്ടയക്കുന്നു. ശിമ്യോൻ മശിഹയെ കാണുമെന്ന് പ്രതീക്ഷയോടെ ജീവിച്ചിരുന്നതുപോലെ പഴിന് ഭക്തന്മാരെല്ലാവരും മശിഹ വരുന്നു, മശിഹ വരുന്നു, മശിഹ വരുന്നു എന്ന് വലിയ പ്രതീക്ഷയോടെ ജീവിച്ചിരുന്നു. ഹല്ലേലൂയ. അവിടെ ആഴ്ചയിലത് കാണാൻ കഴിഞ്ഞില്ല. അവർ വിശ്രമത്തിന് പോയി. വിശ്രമത്തിന് പോയതുകൊണ്ട്, സ്തോത്രം, നോക്കണേ, അവർ പിന്നെ ഇങ്ങനെ ഇരിക്കുമ്പോൾ കർത്താവ് താൻ അവരുടെ ഇടയിൽ ആത്മാവിൽ ഇറങ്ങിച്ചെന്ന് വലിയൊരു പ്രഖ്യാപനം നടത്തി. നിങ്ങൾ കാത്തിരുന്ന മിശിഹ വന്നിരിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം. സകലവും നിവൃത്തീകരിച്ചുകൊണ്ട്, ഹല്ലേലൂയ, ദൈവനീതി പൂർത്തീകരിച്ചിരിക്കുന്നു എന്നുള്ള വലിയ പ്രഖ്യാപനം അവിടെ നടത്തി. ക്രൂസോ, വലിയൊരു പ്രഖ്യാപനം അവിടെ നടത്തുകയായിരുന്നു. ഹല്ലേലൂയ. പ്രഖ്യാപനം നടത്തിയത് മാത്രമല്ല, സ്തോത്രം, അവരെ പിടിച്ചുകൊണ്ട് ഉയരത്തിലേക്ക് കയറി. ഹല്ലേലൂയ. സ്തോത്രം. മൂന്നാം സ്വർഗത്തിലേക്ക്, മൂന്നാം സ്വർഗത്തിലേക്ക് കയറുകയാണ്. സ്തോത്രം. ഇവിടെ പഴയ നിയമ കാലഘട്ടത്തിൽ മശിഹ വരുന്നു, വരുന്നു, വരുന്നു എന്ന പ്രതീക്ഷയോടെ കാത്തിരുന്ന വിശുദ്ധന്മാർക്ക്, സ്തോത്രം, അവരെ 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 ഈ പ്രഖ്യാപനം നടത്തിയിട്ട് അവരെല്ലാവരും സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി കാണും. സ്തോത്രം. പക്ഷെ അവരെ ദേഹിയും ആത്മാവും മാത്രമേ ഉള്ളല്ലോ. അവരെ ചേർത്തുകൊണ്ട് സ്വർഗപറദീസായിലേക്ക്, മൂന്നാം സ്വർഗത്തിലേക്ക്, പറദീസായിലേക്ക് കടന്നു. സ്തോത്രം. അതുകൊണ്ടാണ് പ്രിയമുള്ളവരെ, എബ്രായ ലേഖനത്തിൽ രണ്ടാമധ്യായം പതിനാലാമത്തെ വാക്യം നമ്മൾ ഇങ്ങനെ വായിക്കുന്നത്. എബ്രായ 2:14, മക്കൾ ജഡരക്തങ്ങളോട്, വായിച്ചോളൂ, എടുത്തെങ്കിലും വായിച്ചോളൂ, മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിൻ്റെ അധികാരിയായ പിശാചിനെ തൻ്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയാൽ അടിമകളായിരുന്നവരെയൊക്കെയും വിടുവിച്ചു. ശ്രദ്ധിക്കണേ. സ്തോത്രം. ജീവപര്യന്തം, ആ വാക്യം ഒത്തിരി തെറ്റായി വ്യാഖ്യാനിക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ട്. അല്പം ഒരു വിശദീകരണം പറയാം. ശ്രദ്ധിക്കണേ. മക്കൾ ജഡരക്തം കൂടിയാണ് അവൻ, ഒരേ പോലെ ജഡരക്തം കൂടിയാണ് മരണത്തിൻ്റെ അധികാരിയായ പിശാചിനെ തൻ്റെ മരണത്താൽ നീ. അപ്പം മരണത്തിൻ്റെ അധികാരിയാണ് പിശാച് എന്ന് പറയുമ്പോൾ, മനുഷ്യനെ കൊല്ലുന്നതും മനുഷ്യനെ കൊല്ലാതെ വിടുന്നതും പിശാചാണെന്നോ? നടന്നൊരു സംഭവം പറയാം, കാര്യം മനസ്സിലാക്കാനാണ് എളുപ്പത്തിന് വേണ്ടി ഞാൻ അവിടെ മീൻസ് സ്ഥലം പറയുന്നില്ല. സ്തോത്രം. എനിക്ക് വളരെ അറിയാവുന്ന, അധികം ദൂരത്തിലല്ലാത്ത, മറ്റേ തിരുവിതാംകൂറുള്ളൊരു സ്ഥലത്ത് ഒരു സഭായോഗം നടന്നുകൊണ്ടിരിക്കുന്നു. സഭായോഗം നടന്നുകൊണ്ടിരിക്കുമ്പോൾ വളരെ ഭക്തനായ ഒരു ദൈവദാസൻ ആ സഭയിലുണ്ട്. അദ്ദേഹം ഗവൺമെൻറ് ഉദ്യോഗസ്ഥനായിരുന്നു, റിട്ടയർ ചെയ്തു, പരമഭക്തനായി ജീവിച്ചിരുന്നു. അദ്ദേഹം അന്ന് സഭായോഗത്തിൽ എഴുന്നേറ്റ് അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രബോധനം പറഞ്ഞു. അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രബോധനം പറഞ്ഞ ശേഷം അദ്ദേഹം പായല, അദ്ദേഹം താഴോട്ട് അങ്ങോട്ടിരുന്നു. അദ്ദേഹം അനുഗ്രഹിക്കപ്പെട്ട പ്രബോധനം, കർത്താവിനുള്ള ആ കർത്താവിനുള്ള ആ സ്നേഹത്തെക്കുറിച്ചൊക്കെയുള്ള തൻ്റെ അനുഭവത്തോട് ചേർന്ന് ആ പ്രബോധനം വെച്ച് അങ്ങോട്ട് ഇരിക്കുകയും, ഇരുന്ന് കഴിഞ്ഞ ഉടനെ അടുത്തിരുന്ന സഹോദരൻ മടിയിലേക്ക് ചാഞ്ഞു, ചാഞ്ഞു വീണു, ചാഞ്ഞു വീണു. എന്തോ പന്തി കേട് കണ്ടിട്ട് വേഗം അദ്ദേഹത്തെ നിവർത്തി കിടത്തി, വേഗം പൊക്കിയെടുത്ത് ഒരു ഒരു 4 മിനിറ്റ്സ് ഡ്രൈവിൽ ഹോസ്പിറ്റലുണ്ട്, പ്രധാനപ്പെട്ട ഒരു ഹോസ്പിറ്റൽ, വേഗം ഹോസ്പിറ്റലിൽ എത്തിച്ചു. ഹോസ്പിറ്റലിൽ എത്തിച്ചപ്പോഴേക്കും പരിശോധിച്ചിട്ട് അവർ പറഞ്ഞു മരിച്ചിട്ട് ചില മിനിറ്റുകളായെന്ന്. അങ്ങനെ
അദ്ദേഹം പെട്ടെന്ന് ആ സഭായോഗത്തിനടയിൽ വെച്ച് കർത്ത സന്നിധിയിൽ ചേർക്കപ്പെട്ടു. സംഭവം അവിടെ തീർന്നില്ല. ആളുകളുടെ നിലവിളി, അയ്യോ വിശുദ്ധന്മാരെ നടക്കൂന്ന് പിശാജ് തട്ടിക്കൊണ്ടു പോയല്ലോ. സഭായോഗത്തിന് നടക്കൂന്ന് പിശാജ് കൊണ്ടുപോയല്ലോ. ഭയങ്കര കരച്ചിൽ നിലവിളി. ശ്രദ്ധിക്കണേ, അട്ടേ പല ആളുകളും മരിക്കുന്നത് പിശാജ് പിടിച്ചോണ്ട് പോയെന്നാ പറയുന്നത്. ഇതിന്റെ പൊന്നു ദൂരങ്ങളിൽ ജീവനും ശ്വാസവും ദൈവത്തിന്റെ കയ്യിലാണ്. ഇവൻ ദുഷ്ടന്മാരുടെ പോലും മനസ്സിലാവുന്നുണ്ടോ? സ്തോത്രം. ദുഷ്ടന്മാരുടെ പോലും ദൈവം അനുവദിക്കാതെ ഇവിടെ ഒന്നും സംഭവിക്കില്ല, ഒന്നും സംഭവിക്കില്ല. അപ്പൊ പിന്നെ മരണത്തിന്റെ അധികാരിയാന്ന് ഇവിടെ പിഴിച്ചേക്കുന്നതോ? ശ്രദ്ധിച്ച് പറയാം, മരണമെന്ന് പറഞ്ഞാൽ വേർപാടെന്നാണല്ലോ അർത്ഥം. മരണമെന്നാൽ വേർപാട്. മരണത്തിന്റെ അധികാരിയായ പിശാജ് എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ നിന്ന് മനുഷ്യനെ അകറ്റി നിർത്തുന്നതിന് കാരണമായ പാപത്തിന്റെ കാരണക്കാരനായ പിശാജ്. അതാണ് യെശയ്യ 59:1 ഒന്നാമത്തെ വാക്യത്തിൽ, രക്ഷിപ്പാൻ കഴിയാതാണ് യഹോവയുടെ കൈ കൂടുതായി പോയിട്ടില്ല, കേൾപ്പാൻ കഴിയാതെ അവൻ്റെ ചെവി മന്ദമായിട്ടുമില്ല. നിങ്ങളുടെ അകൃത്യങ്ങളത്രേ നിങ്ങളെ ദൈവത്തെ തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്നത്. നമ്മുടെ പാപങ്ങളാണ് അവൻ കേൾക്കാതവണ്ണം അവൻ്റെ മുഖത്തെ മറയ്ക്കുമാറാക്കിയിരിക്കുന്നത്. അപ്പോൾ ദൈവത്തിൽ നിന്ന് അകറ്റിയിരിക്കുന്നതിന് കാരണമായ എന്താണ്? നമ്മുടെ അകൃത്യങ്ങൾ, നമ്മുടെ പാപങ്ങൾ. അപ്പോൾ മരണത്തിൻ്റെ കാരണമെങ്കിൽ വേർപാടിൻ്റെ അകന്നിരിക്കുന്നതിന്, ദൈവത്തിൽ വേർപെടുത്തുന്നതിൻ്റെ കാരണമായ പാപത്തിൻ്റെ കാരണക്കാരനായ പിശാച്. മനസ്സിലായല്ലോ? സ്തോത്രം. അതാണ് മരണത്തിൻ്റെ അധികാരിയായ പിശാച്. ദൈവത്തിൽ നിന്ന് മനുഷ്യനെ അകറ്റി നിർത്തുന്നതിനും മരണത്തിനും കാരണമായ പാപത്തിൻ്റെ കാരണക്കാരനെ പിശാചിനെ കർത്താവ് കാൽവറിയിൽ തൻ്റെ മരണത്താൽ നീക്കി. സ്തോത്രം. തൻ്റെ മരണത്താൽ നീക്കി എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം, സ്തോത്രം, തൻ്റെ മരണത്താൽ ആ പാപത്തിന് പരിഹാരം വരുത്തി. സ്തോത്രം. ഹല്ലേലൂയ. ഇനി മനുഷ്യരാരും ദൈവത്തിൽ നിന്ന് അകന്നിരിക്കേണ്ട ആവശ്യമില്ല. സ്തോത്രം. ഹല്ലേലൂയ. പാപത്തിന് പരിഹാരം വന്നു, പരിഹാരം വരുത്തി. ഇനി സ്വയം പാപത്തിന്മേൽ ജയം കൊള്ളുവാൻ കടന്ന് പരിശ്രമിച്ച് പരാജയപ്പെട്ട് നിരാശനാകേണ്ട കാര്യമില്ല. സ്തോത്രം. പാപത്തിന്റെ കാരണക്കാരനെ പിശാചിനെ തൻ്റെ മരണത്താൽ, പാപപരിഹാരയാഗത്താൽ നീക്കം ചെയ്തു, പാപത്തിന് പരിഹാരം വരുത്തി. അങ്ങനെ സ്തോത്രം, മരണത്തിന് അധികാരിയായ പിശാചിനെ തൻ്റെ മരണത്താൽ നീക്കി, ജീവപര്യന്തം മരണഭീതിയാൽ അടിപകളാനൊക്കെയും വിടുവിച്ചു. സ്തോത്രം. എത്ര ഭക്തന്മാരായിരുന്നെങ്കിലും മരണഭീതിക്ക് അടിമകളായിരുന്നു പഴയ ഭക്തന്മാർ. എത്ര ഭക്തന്മാരായിരുന്നിട്ടും അവർ മരണഭീതിക്ക് അടിമകളായിരുന്നു. സ്തോത്രം. നമുക്കറിയാമല്ലോ, മീൻസ് യാക്കോബ് പറയുക, ഭക്തനായ ഗോത്രപിതാവ് യാക്കോബ് പറയുക, നിങ്ങൾ എൻ്റെ നേരെ ദുഃഖത്തോടെ പാതാളത്തിലേക്ക് ഇറങ്ങുമാറാക്കും. ദാവീദ് രാജാവ് വയസ്സ് ചെന്നപ്പോൾ മരണത്തിൻ്റെ ആ അനുഭവത്തിലേക്ക് കടക്കുമ്പോൾ ഭയങ്കര കുളിരും വറയലും എപ്പോഴും കൂടെ കൂട്ടിരിക്കാൻ ഒരു പെങ്കൊച്ചിനെ കൊടുക്കേണ്ടി വന്നു. ഭയങ്കര നോക്കണേ, ആ പ്രത്യാശയുടെ അനുഭവം അവർക്ക് അനുഭവിക്കാൻ കഴിഞ്ഞിരുന്നില്ല. എൻ്റെ കൂടെ ഉണ്ടേ? സ്തോത്രം. മരണഭീതി അവർക്ക് മാറിയിരുന്നില്ല. എന്നാൽ പുതിയ നിമിത്തത്തിലേക്ക് വരുമ്പോൾ ഫിലിപ്പിലേഖനം 1 നമ്മൾ പൗലോസ്ലീഹ പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടെ ഇരിപ്പാൻ എനിക്ക് അധികം കാംക്ഷയുണ്ട്, അത് അത്യുത്തമമല്ലോ. രണ്ടിനാൾ ഞാൻ ഞെരുങ്ങുന്നു. ഹല്ലേലൂയ. നോക്കണേ, വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് ഇരിപ്പാൻ അധികം കാംക്ഷയുണ്ട്. പുതിയ ഭക്തന്മാർ മരണഭീതി മാറിയവരാണ്. എന്തുകൊണ്ട്? നാം മരണത്തിന്മേൽ അധികാരം പ്രാപിച്ച കർത്താവിലാണ് വിശ്വസിക്കുന്നത്. സ്തോത്രം. ദൈവത്തോടുള്ള കൂട്ടായ്മ ബന്ധത്തിന്റെ മാധുര്യം അനുഭവിക്കുന്ന ഒരു ഭക്തന്. സ്തോത്രം. ഹല്ലേലൂയ. നിത്യജീവന്റെ അടുത്ത വഴിയിലേക്ക് ഉയർത്തപ്പെടുന്ന അനുഭവമാണ് അവന് ശാരീരിക മരണം. അതാണ് ഇപ്പോൾ നാം കണ്ണാടിയിൽ കടമൊഴിയായി കാണുന്നു. അപ്പോൾ മുഖാമുഖം കാണുന്ന അനുഭവം. ഹല്ലേലൂയ. സ്തോത്രം. അതുകൊണ്ടാണ് ഹേ മരണമേന്ദ്രിയ ജയമെവിടെ, ഹേ മരണമേന്ദ്രിയ വിഷമുള്ളവിടെ എന്ന് മരണത്തെ ഒരു ഭക്തൻ വെല്ലുവിളിക്കുന്നത് അതുകൊണ്ടാണ്. ഹല്ലേലൂയ. സ്തോത്രം. പ്രിയപ്പെട്ട, അപ്പോൾ മരണഭീതി മാറിയവരാണ് പുതിയ ഭക്തന്മാർ. ശ്രദ്ധിക്കണേ, അങ്ങനെ തന്നെയാന്നേ.
എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടോ? സ്തോത്രം. നാം മരണം നീങ്ങി ജീവനിൽ കടന്നിരിക്കുന്നു, ജീവനിൽ കടന്നിരിക്കുന്നു. കർത്താവുമായുള്ള കൂട്ടായ്മ ബന്ധത്തിൻ്റെ ആ ഊഷ്മളമായ അനുഭവം നമ്മൾ അനുഭവിക്കുന്നെങ്കിൽ, സ്തോത്രം, ഹല്ലേലൂയ, അടുത്ത വഴിയിലേക്ക് നമ്മൾ ഉയർത്തപ്പെടുകയായിരിക്കും മരണത്തിൽ സംഭവിക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ടാണ് നമുക്ക് മരണഭീതി മാറിയവരായിരിക്കണം. സ്തോത്രം. ആട്ടെ, ഞാൻ പറഞ്ഞ അത്രയും കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. മുമ്പോട്ട് പോകുന്നു, പ്രിയപ്പെട്ടു. എന്നാൽ ഇത് സംബന്ധമായി, മരിച്ചവരുടെ അവസ്ഥ സംബന്ധമായി ഒത്തിരി ഒത്തിരി തെറ്റായ ധാരണകൾ ക്രിസ്തീയ സമൂഹത്തിൽ തന്നെ നിലനിൽക്കുന്ന നമുക്ക് കാണാനായിട്ട് കഴിയും. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ചില ആളുകളൊക്കെ പറയുന്നത്, ചില ക്രിസ്തീയ സഭാവിഭാഗങ്ങൾ തന്നെ 40 ദിവസം ഇതിലെയൊക്കെ ചുറ്റിക്കറങ്ങി നടക്കുമെന്ന, 40 ദിവസം ചുറ്റിക്കറങ്ങി നടക്കുമെന്നു. അതുകൊണ്ടാണ് 40 ദിവസത്തേക്ക് കിടക്കയെല്ലാം വിരിച്ച്, ഭക്ഷണ സാധനമെല്ലാം ഒരുക്കി, ഒരു വിളക്കുമൊക്കെ കൊളുത്തി, ബൈബിളൊക്കെ തുറന്നു വെച്ചേക്കും. അപ്പച്ചൻ വരുന്നെങ്കിൽ വന്നോട്ടെ, ഇരിക്കുന്നെങ്കിൽ ഇരിക്കട്ടെ, കിടക്കുന്നെങ്കിൽ കിടക്കട്ടെ, വായിക്കുന്നെങ്കിൽ വായിക്കട്ടെ, ഭക്ഷിക്കുന്നെങ്കിൽ ഭക്ഷിക്കട്ടെ, എല്ലാം ഒരുക്കി വെച്ചിരിക്കും. അത് എന്നിട്ടിങ്ങനെ എല്ലാ ദിവസവും ഈ 40 ദിവസം ഈ മാറി മാറി വെക്കും കാര്യം. എന്നിട്ട് തലേദിവസം കൊണ്ടുവച്ച ഫ്രൂട്ട്സ് പിറ്റേ ദിവസം നമ്മൾ എടുത്ത് ഭക്ഷിച്ചാൽ ഒരു രുചിയില്ലെന്നാ പറയുന്നേ. അതിൻ്റെ സത്തെല്ലാം അപ്പച്ചൻ വന്നങ്ങ് വലിച്ചെടുത്തു. ഇങ്ങനെ എൻ്റെ പൊന്ന് സഹോദരങ്ങൾ, ഇതൊക്കെ വെറും മാനസികമാണ്. ആ ഫ്രൂട്ട്സിനെങ്കിൽ ഒരു ഉന്തവും പറ്റിയില്ല. ഒരു ദിവസം പഴക്കം ഉണ്ടായെന്ന് മാത്രമേ ഉള്ളൂ. ശ്രദ്ധിക്കണേ. അതുകൊണ്ട് ഇവർ വിചാരിക്കും 40 ദിവസം ഇങ്ങനെ ചുറ്റിക്കറങ്ങി. ഇല്ലില്ലില്ല, 40-ാം ദിവസം പിന്നെ ഒരു പ്രത്യേക കബറിങ്കൽ പ്രാർത്ഥനയും ധൂപ പ്രാർത്ഥനയും ഒക്കെ നടത്തും. എന്താ അന്നാ സ്വർഗാരോഹണം. അന്ന് അതാണ് ഈ 40-ാം ദിവസത്തിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത്. അന്നാണ് സ്വർഗാരോഹണം എന്ന് വിശ്വസിക്കുന്നു. ഇവരതിന് ഒരു വേദപുസ്തകത്തിൽ നിന്ന് ഒരു കാര്യം എടുത്ത് കാണിക്കും. ശ്രദ്ധിക്കണേ, എന്താ എടുത്ത് കാണിക്കുന്നത് അറിയാം? ഈശോ മശിഹ 40 ദിവസത്തിന് ശേഷമാണ് സ്വർഗാരോഹണം ചെയ്തത്. ഈശോ മശിഹ 40 ദിവസം അല്ലെ ചുറ്റിക്കറങ്ങി നടന്നു. ഈശോ മശിഹ 40 ദിവസം ചുറ്റിക്കറങ്ങി നടക്കുകയായിരുന്നില്ല കർത്താവേ. സ്തോത്രം. കർത്താവ് ഉയർത്തെഴുന്നേറ്റ അന്ന് രാവിലെ തന്നെ കർത്താവിൻ്റെ രഹസ്യ സ്വർഗാരോഹണമുണ്ടായി. സ്തോത്രം. കർത്താവിൻ്റെ സ്വർഗാരോഹണത്തിന് 2 ഘട്ടങ്ങൾ ഉണ്ടായിരുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായം 17-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേക്കാമോ? സോറി. ഉയർത്തെഴുന്നേൽപ്പിന്റെ അന്ന് അതിന് യേശു അവളോട്, എന്നെ തുടരുത്, ഞാൻ ഇതുവരെ പിതാവിന്റെ അടുക്കൽ കയറിപ്പോയില്ല, എങ്കിലും നീ എന്റെ സഹോദരൻ എങ്കിലും നീ എന്റെ സഹോദരന്മാരുടെ അടുക്കൽ ചെന്ന് എന്റെ പിതാവും നിങ്ങളുടെ പിതാവും എന്റെ ദൈവവും നിങ്ങളുടെ ദൈവവുമായവന്റെ അടുക്കൽ ഞാൻ കയറിപ്പോകുന്നു എന്ന് അവരോട് പറക എന്ന് പറഞ്ഞു. വളരെ നന്ദി. ഉയർത്തെഴുന്നേൽപ്പിന്റെ പ്രഭാതത്തിൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ആദ്യം പ്രത്യക്ഷനായത് മഗ്ദലക്കാരത്തി മറിയക്കായിരുന്നു. മഗ്ദലക്കാരത്തി മറിയക്ക് പ്രത്യക്ഷനായി അവളോട് പറയുന്ന വാക്കുകളാണ് ഇവിടെ നമ്മൾ വായിച്ച് കേട്ടത്. ശ്രദ്ധിക്കണേ, അന്ന് 5 പ്രത്യക്ഷതകളുണ്ടായി. അതിരാവിലെ പ്രഭാതത്തിൽ തന്നെ മറിയും കൂട്ടുകാരികളും കൂടെ കല്ലറക്കൽ ചെന്നു. അവരുടെ ചിന്ത, കല്ലറയ്ക്കുന്ന ആര് കല്ല് മാറ്റിക്കളയും? കാര്യം സുഗന്ധവർഗ്ഗമല്ലേ ഒരുക്കിക്കൊണ്ട് വന്നിരിക്കുക, മൃതശരീരത്തിന് പൂശാനായിട്ട് ഒരുക്കിക്കൊണ്ട് വന്നിരിക്കുക. വന്നു വന്നു അവർ വന്നപ്പം കല്ല് മാറിക്കിടക്കുക, മാറിക്കിടക്കുന്ന കല്ലല്ല, മിന്നുന്ന വസ്ത്രധാരി അവർ മാലാകിയിരിക്കുന്നു. ചോദിക്കുക, ജീവനുള്ളവനെ നിങ്ങൾ മരിച്ചവിടെ അന്വേഷിക്കുന്ന അവൻ ഉയർത്തെഴുന്നേറ്റു. ചെന്നവന് ശിഷ്യന്മാരോട് പറയാൻ പറഞ്ഞു, പേടിച്ചു. കൂടെ വന്ന കൂട്ടുകാരികൾ അവരുടെ ബന്ധുക്കളെ അടുത്തേക്ക് ഓടി. മഗ്ദലക്കാരത്തി മറിയ മാളികമുറിയിലേക്ക് ഓടി. മാളികമുറിയിൽ ശത്രു യഹൂദന്മാരെ പേടിച്ചു, വാതിലടച്ചിരിക്കുക. അവര് ഇനി എങ്ങനെ ഒളിച്ച് ഗലീല കടക്കണമെന്ന ചിന്തയോടുകൂടി ശിഷ്യന്മാർ കഴിയുക. 11 പേര് മറിയു ചെന്നു, വാതിലിൽ മുട്ടി. ആരാ മുട്ടത്? ഏതായാലും പതുക്കെ ഒന്ന് തുറന്നു നോക്കി മറിയ. വേഗം അകത്തോട്ട് കയറ്റിട്ട് വാതിലടച്ചു. മറിയ പറഞ്ഞു, ചെന്ന് നോക്ക എന്താ സംഭവിച്ചത്, അറിഞ്ഞുകൂടാ? ഇങ്ങനെ മിന്നുന്ന വസ്ത്രധാരിയായ മാലാഖ പറയുന്നു, എന്തായിരിക്കും സംഭവിച്ചത്? ഇവരമ്പരുന്നു, ഏതായാലും നോക്കാം. കൂട്ടത്തിൽ ഏറ്റവും പ്രായം കൂടിയത് പത്രോസാ, ഏറ്റവും പ്രായം കുറഞ്ഞത് യോഹന്നാൻ. ഇവർ രണ്ടും കൂടെ ഇറങ്ങിയത് ഇരുട്ടുണ്ടപ്പോഴും ഓഞ്ഞോടി. യോഹന്നാൻ ഓഞ്ഞോടി ആദ്യം കല്ലറക്കിലെത്തി, അകത്ത് കയറിയില്ല. പത്രോസ് പുറകെ വന്ന് കല്ലറയ്ക്ക് അകത്ത് കയറി, എല്ലാം തപ്പി നോക്കി. 100-ാമത്തെ സുഗന്ധവർഗം അവിടെ കിടപ്പുണ്ട്, ഈ ശവക്കച്ച അവിടെ കിടപ്പുണ്ട്, തലയെ ചുറ്റിയത് റൂമാലി ചുരുട്ടി മൂലയ്ക്ക് വെച്ചിട്ടുണ്ട്. അവർ രണ്ടുപേരും പിന്നെയും ഭയന്ന് യഹൂദന്മാരെ പേടിച്ച് മടങ്ങി. അപ്പോഴേക്കും മറി എത്തിക്കഴിഞ്ഞു. അവൾക്ക് ഭയമില്ല, അവൾ കരഞ്ഞും കൊണ്ട് അവിടെ നിൽക്കുകയോ
അവൾ കരഞ്ഞും കൊണ്ട് നിൽക്കുമ്പോൾ ഉയർത്തെഴുന്നേറ്റ കർത്താവ് താനും അവൾക്ക് പ്രത്യക്ഷനായി. സ്തോത്രം. ഒരപരിചിതനെ പോലെ, സ്ത്രീയെ നീ കരയുന്നു എന്നാന്ന് ചോദിച്ചു. തോട്ടക്കാരനായിരിക്കും എന്ന് വിചാരിച്ച് നേരം നന്നെ പുലർന്നിട്ടില്ല, കണ്ണീർ തുളുമ്പി നിൽക്കുന്ന കണ്ണുകൾ. ഉയർത്തെഴുന്നേറ്റ കർത്താവിന് അല്പം രൂപഭാവ വ്യത്യാസം ഉണ്ടായിരുന്നിരിക്കാം, അതുകൊണ്ട് തിരിച്ചറിഞ്ഞില്ല. ഉടനെ അവൾ ചോദിക്കുക, തോട്ടക്കാരാണെന്ന് കരുതി, യജമാനനെ നീ അവനെ എടുത്തോണ്ട് എനിക്ക് തന്നേരം ഞാൻ കൊണ്ടുപോക്കോളാം. പ്രാന്തല്ലേ, 33 വയസ്സ് പ്രായമുള്ള ഒരു പുരുഷന്റെ 3 ദിവസം പഴക്കമുള്ള മൃതശരീരം കൊണ്ടുപോയിക്കോളാമെന്ന്. ആ സ്നേഹപ്രകടനത്തിന് മുമ്പിൽ അവൾക്ക് പേടിയില്ല. അവൾ കർത്താവിനെ അത്രമാത്രം സ്നേഹിച്ചിരുന്നു. സ്തോത്രം. ആ സ്നേഹപ്രകടനത്തിന് മുമ്പിൽ ഗുരുവിന് തന്നെ വെളിപ്പെടുത്താതിരിക്കാൻ കഴിയില്ല. ചിരപരിചിതമായ സ്വരത്തിൽ കർത്താവ് അവളെ പേരെടുത്ത് വിളിച്ചു, മറിയേ. ആ പേരെടുത്ത് വിളിച്ചപ്പോൾ അവൾക്ക് മനസ്സിലായി, റബൂനി എന്ന് വിളിച്ചുകൊണ്ട് ആ കാൽക്കൽ വീണ് ആ കാല് കെട്ടിപ്പിടിച്ച കാല് ചുംബിക്കാൻ തുടങ്ങുമ്പോൾ, സ്തോത്രം, ഗുരു ഒരു ചുവട് പുറകോട്ട് മാറിക്കാണും, എന്നെ തുടരുത്, ഞാൻ ഇതുവരെ പിതാവിൻ്റെ അടുക്കൽ പോയില്ല. നിങ്ങൾ ചന്ദ്രചന്ദ്ര സഹോദരന്മാരോട് പറയാൻ പറഞ്ഞു, അവരെ അവളെ നിയോഗിച്ചു. അതായിരുന്നു ഉയർത്തെഴുന്നേറ്റ കർത്താവിൻ്റെ ആദ്യത്തെ പ്രത്യക്ഷത. സ്തോത്രം. അന്ന് തന്നെ കല്ലറ വിട്ട് ഉള്ളോടുകൂടെ കല്ലറക്കിൽ വന്നേച്ച് തിരിച്ചോടിപ്പോയ സ്ത്രീകൾക്ക് പ്രത്യക്ഷനായി. അന്ന് തന്നെ എമ്മൗസിലേക്ക് പോയ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി. അന്ന് തന്നെ പത്രോസിന് തരിത്താനായി പ്രത്യക്ഷനായി. അന്ന് തന്നെ വാതിൽ അടച്ചിരിക്കെ ശിഷ്യന്മാരുടെ നടുവിൽ മാളികമുറിൽ പ്രത്യക്ഷനായി. ഉയർത്തെഴുന്നേൽപ്പിന് അന്ന് തന്നെ 5 പ്രത്യക്ഷതകളുണ്ടായി. സ്തോത്രം. അത് കഴിഞ്ഞ് 40 നാളോളം ഇടയ്ക്കിടയ്ക്ക് ശിഷ്യന്മാർക്ക് കർത്താവ് പ്രത്യക്ഷനായിക്കൊണ്ടിരുന്നു. സ്തോത്രം. ആ പ്രത്യക്ഷങ്ങളെല്ലാം കണക്ക് കൂട്ടിയിട്ടുണ്ട്. ക്രോണോളജിക്കൽ ബൈബിൾ എന്നൊരു പുസ്തകമുണ്ട്, ബൈബിളുണ്ട്. അതിലവർ കണക്ക് കൂട്ടി വെച്ചിരിക്കുന്നത് ആഴ്ചയുടെ തന്നെ 1-ആം നാൾ തോറുമായിരുന്നു ആ പ്രത്യക്ഷതകളെന്നാണ്. സ്തോത്രം. ആ പ്രത്യക്ഷതകളെല്ലാം പെട്ടെന്ന് പ്രത്യക്ഷനാവും, പെട്ടെന്ന് അപ്രത്യക്ഷനാകും. അങ്ങനെയായിരുന്നു. ഗലീലക്കടലിൻ്റെ മണൽപ്പരപ്പിലൂടി യേശുവും പത്രോസും മുമ്പിൽ നടക്കുന്നു. യോഹന്നാൻ പറയുകയാണ്, ഇങ്ങനെ നടന്ന് അങ്ങനെ അങ്ങോട്ട് പോകുന്നു. അങ്ങനെ പോകുന്ന കൂട്ടത്തിൽ പെട്ടെന്ന് കർത്താവ് അങ്ങ് അപ്രത്യക്ഷനാകും. അങ്ങനെയായിരുന്നു ആ പ്രത്യക്ഷമൊക്കെ അവസാനിക്കുന്നത്. പെട്ടെന്ന് അവിടെ നടുവിലൊന്നും അങ്ങ് പ്രത്യക്ഷനാകും, പിന്നെ അങ്ങ് അപ്രത്യക്ഷനാകും. ഇങ്ങനെയായിരുന്നു. സ്തോത്രം. എന്നാൽ അങ്ങനെയുള്ള പ്രത്യക്ഷതകൾ ഇനി ഉണ്ടാകയില്ല എന്ന് അവർക്ക് ബോധ്യപ്പെടുത്തുമാർ കർത്താവ് ഇവരെ കൂട്ടിക്കൊണ്ട് ബെഥാന്യോളം പോയി ഒലിവുമലയുടെ പാർശ്വത്തിൽ. സ്തോത്രം. കർത്താവ് കൈവിരിച്ചവരെ അനുഗ്രഹിച്ചു. കൈവിരിച്ചവരെ അനുഗ്രഹിക്കയിൽ, സ്തോത്രം, അവരവൻ്റെ ആണിപ്പാടുള്ള തൃക്കാലുകൾ നോക്കി. സ്തോത്രം. ഇങ്ങനെ ആ അനുഗ്രഹ വചസ് ഉൾക്കൊണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ അവരെ അതിശയിപ്പിച്ചുകൊണ്ട് കർത്താവ് സ്വർഗാരോഹണം ചെയ്തു. ആ പാദങ്ങൾ ഉയരുന്നത് കണ്ട് അമ്പരപ്പോടും അതിശയത്തോടും ആനന്ദത്തോടും ഇച്ചിരി നിരാശയോടും കൂടെയൊക്കെ നോക്കി നിൽക്കുമ്പോൾ, സ്തോത്രം, അവൻ ഉയരങ്ങളിലേക്ക് കയറിപ്പോയി. ഒരു മേഘം വന്ന് അവനെ മൂടി. സ്തോത്രം. ഒരു കാറ്റടിച്ചിരുന്നെങ്കിൽ, മേഘം വന്ന് വഴി മാറിയിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഗുരുവിനെ ഒരു നോക്കൂടെ കാണാമായിരുന്നല്ലോ എന്ന പ്രതീക്ഷയിൽ അവർ നോക്കി നിൽക്കുമ്പോൾ, കാറ്റടിച്ചില്ല, മേഘം വഴി മാറിയില്ല, 2 മാലാഖമാർ ഭൂമിയിൽ പ്രത്യക്ഷരായി. ചോദിക്കുക, ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങൾ എവിടെ സ്വർഗാരോഹണം ചെയ്ത യേശുവിനെ, സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ അവൻ മടങ്ങി വരും. അത് പരസ്യ സ്വർഗാരോഹണമായിരുന്നു. ഹല്ലേലൂയ. എന്നാൽ ഉയർത്തെഴുന്നേൽപ്പിനെ അന്ന് രാവിലെ രഹസ്യ സ്വർഗാരോഹണം നടന്നു. ഹല്ലേലൂയ. അതാണ് എന്നെ തുടരുതെന്ന് പറഞ്ഞേച്ച് അന്ന് വൈകിട്ട് തന്നെ വരത്തോട്ട് നോക്കാൻ പറയാ. തുടരുതെന്ന് പറഞ്ഞതിൻ്റെ കാരണം എന്താ? ഞാൻ ഇതുവരെ പിതാവിടുക്കൽ കയറിപ്പോയിട്ടില്ല. അന്ന് വൈകിട്ട് പറയാം, എന്നെ തൊട്ട് നോക്ക് ഭൂതത്തിന് കാണുന്ന പോലെ എന്നെ കാണുന്നത്, അസ്ഥി മാംസം ഉണ്ടോ? സ്തോത്രം. തൊട്ട് നോക്കാൻ പറയുന്നു. അതാണ് രഹസ്യ സ്വർഗം. അപ്പോൾ 40 നാൾ ഇവിടെ കറങ്ങി നടന്നില്ല. ഉയർത്തെഴുന്നേൽപ്പിന് അന്ന് തന്നെ രഹസ്യ സ്വർഗാരോഹണമുണ്ടായി. പിന്നെ 40 നാളിലുള്ള ഇടയ്ക്കിടയ്ക്കുള്ള പ്രത്യക്ഷതകൾ, സ്വർഗത്തിൽ നിന്ന് പെട്ടെന്ന് പ്രത്യക്ഷനാകുകയും പെട്ടെന്ന് അപ്രത്യക്ഷനാകുകയുമായിരുന്നു. പിന്നെ 40 നാളുകൾ കഴിഞ്ഞ ശേഷം പരസ്യമായി സ്വർഗാരോഹണം ചെയ്തു. ഹല്ലേലൂയ. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇനി അതുമായി ബന്ധപ്പെട്ട ഒത്തിരി കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. സ്തോത്രം. ഇവിടെ ചോദിച്ചൊരു ചോദ്യമുണ്ടല്ലോ, സ്വർഗത്തിൽ ഒത്തിരി വാസസ്ഥലങ്ങളുണ്ട്. പ്രിയപ്പെട്ടവർ, ഇതെല്ലാം വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. സ്തോത്രം. നമ്മൾ നമുക്ക് മനസ്സിലാകുന്നത് പോലെയാണ് കർത്താവ് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്. മനുഷ്യ ജീവിതത്തിൻ്റെ പശ്ചാത്തലം ഉപയോഗിച്ചാണ് കർത്താവ് ആഴമായ സ്വർഗീയ സത്യങ്ങൾ നമുക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്നത്. സ്തോത്രം. അങ്ങനെ പറഞ്ഞിരിക്കുന്ന ഒരു സാദൃശ്യമാണ് മണവാളരും
മണവാട്ടിയും എന്ന ബന്ധം ദൈവസഭയും കർത്താവിനോട് ബന്ധത്തെ വെളിപ്പെടുത്താനാണ് മണവാളനും മണവാട്ടിയും എന്ന സാദൃശ്യം ഉപയോഗിച്ചിരിക്കുന്നത്. ശ്രദ്ധിച്ചേ, അതാണ് കുരിന്തർക്ക് രണ്ടാം ലേഖനം 11:2 രണ്ടാം വാക്യത്തിൽ ക്രിസ്തു എന്ന ഏക പുരുഷന് നിർമ്മല കന്യക ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. സ്തോത്രം. ഇപ്പം ഇവിടെ ശ്രദ്ധിക്കണേ, ഈ വിവാഹ നിശ്ചയം എന്ന് പറയുന്ന യഹൂദന്മാരുടെ അവരുടെ രീതി അതിൻ്റെ പശ്ചാത്തലത്തിലുണ്ട്. അവരുടെ രീതിയുടെ അതിൻ്റെ പശ്ചാത്തലം ഇങ്ങനെയാണ്, ശ്രദ്ധിക്കുക. അതായത് നമ്മുടെ ഇടയിലെ പോലെ തന്നെ യഹൂദന്മാരുടെ വിവാഹത്തിൽ രണ്ട് ഭാഗങ്ങൾ ഉണ്ടായിരുന്നു. 1 വിവാഹ നിശ്ചയം, 2 വിവാഹം. വിവാഹ നിശ്ചയവും വിവാഹവും അന്ന്, എന്നാൽ നമ്മുടെ വിവാഹ നിശ്ചയത്തിൽ നിന്ന് രണ്ട് കാര്യങ്ങൾ യഹൂദന്മാരുടെ വിവാഹ നിശ്ചയത്തിൽ വ്യത്യാസമുണ്ട്. 1, നമ്മുടെ ഇടയിൽ വിവാഹ നിശ്ചയ ദിവസം കല്യാണം നടക്കുന്ന തീയതിയും കല്യാണം നടക്കുന്ന സമയവുമാണ് തീരുമാനിക്കുന്നത്. അതുകൊണ്ടാണ് ചില കരകളിൽ തീയതി നിശ്ചയിക്കുക എന്ന് തന്നെയാണ് വിവാഹ നിശ്ചയത്തിന് പറയുന്നത്. എന്നാൽ അവരുടെ ഇടയിൽ അത് തീരുമാനിക്കില്ല. കല്യാണ നിശ്ചയത്തിന് എപ്പോഴാ കല്യാണം, എന്നാ കല്യാണം തീരുമാനിക്കില്ല. രാത്രിയാണെന്നോ പകലാണെന്നോ പോലെ തീരുമാനിക്കില്ല. കല്യാണ നിശ്ചയം കഴിഞ്ഞാൽ എപ്പം വേണമെങ്കിലും മണവാളിന് വന്ന് മണവാട്ടിയെ കൂട്ടിക്കൊണ്ട് പോകാം, റെഡി ആയിരുന്നോണം, എപ്പം വേണമെങ്കിലും വന്ന് കൂട്ടിക്കൊണ്ട് പോകാം. രണ്ടാമതൊന്ന്, വിവാഹ നിശ്ചയം നിയമസാധുതയുള്ളതായിരുന്നു. നമ്മുടെ ഇടയിൽ നിയമസാധുതയില്ല വിവാഹ നിശ്ചയത്തിന്. വിവാഹത്തിനെ നിയമസാധുതയുള്ളൂ. എന്നാൽ യഹൂദന്മാരുടെ വിവാഹ നിശ്ചയം നിയമസാധുതയുള്ളതായിരുന്നു. സ്തോത്രം. അതുകൊണ്ടാണ് വിവാഹ നിശ്ചയം കഴിഞ്ഞവരെ ഭാര്യ ഭർത്താവ് എന്നാണ് പറയുന്നത്. നമുക്കറിയാമല്ലോ, മത്തായിയുടെ സുവിശേഷം നമ്മൾ കാണുന്നുണ്ട്, യോസഫ് മറിയയും കല്യാണ നിശ്ചയം കഴിഞ്ഞതേ ഉള്ളൂ. കല്യാണ നിശ്ചയം കഴിഞ്ഞതേ ഉള്ളെങ്കിലും നൂതൻ അവരോട് പറയുന്നു, നിന്റെ ഭാര്യയായ മറിയെ ചേർത്തുകൊള്ളുവാൻ ശങ്കിക്കേണ്ട. പിന്നെയും പറയുന്നു, അവളുടെ ഭർത്താവായ യോസഫ് നീതിമാനാകൊണ്ടും. പിന്നെ നമുക്ക് യോവേലിന്റെ പ്രവചനം 1:8 വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയും, ഈ യൗവനത്തിലെ ഭർത്താവിനെ ചൊല്ലി രട്ടുടുത്തിരിക്കുന്ന കന്യകയെ പോലെ വിലപിക്കുക. അപ്പോൾ എങ്ങനെയാ കന്യകയാ ഭർത്താവുണ്ട്, അതെങ്ങനെയാ? യോവേൽ ഏറ്റവും കയ്പുള്ള കണ്ണീരിൻ്റെ കാര്യം പറയുക, അവളുടെ കല്യാണ നിശ്ചയം കഴിഞ്ഞു, മണവാളിൽ വന്ന് കൂട്ടിക്കൊണ്ട് പോകാൻ കല്യാണ ദിവസത്തിന് വേണ്ടി കണ്ണിലെണ്ണ ഒഴിച്ചാറ്റു നോറ്റ് കത്തുകാത്തിരിക്കുക. കത്തുകാത്തിരിക്കുമ്പോൾ അവൾ കേൾക്കുന്ന വാർത്ത, ഒരപകടത്തിൽപ്പെട്ട് മണവാളൻ മരിച്ചു എന്നാണെങ്കിൽ, അയ്യോ, ആ പെങ്കൊച്ചിൻ്റെ കണ്ണീരാണ് ഏറ്റവും കയ്പുള്ള കണ്ണീര്. അതാണ് ഈ യൗവനത്തിലെ ഭർത്താവിനെ ചൊല്ലി രട്ടുടുത്തിരിക്കുന്ന കന്യക. കല്യാണ നിശ്ചയം കഴിഞ്ഞു, കല്യാണത്തിന് മുമ്പ്. മനസ്സിലാവുന്നുണ്ടല്ലോ. സ്തോത്രം. അതുമായി ബന്ധപ്പെട്ട് ബൈബിളിൽ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ഗ്രഹിക്കാൻ ഈ വസ്തുത നിങ്ങൾ മനസ്സിലാക്കണം, ശ്രദ്ധിക്കണേ. അതാണ് മത്തായിയുടെ സുവിശേഷം 22:5. മത്തായിയുടെ സുവിശേഷം 25:10 10 കന്യകമാരുടെ ഉപമയൊക്കെ മനസ്സിലാക്കാൻ ഈ കാര്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. അല്പം കൂടെ ഒന്ന് മീൻസ് വ്യക്തമാക്കി തരാം. ശ്രദ്ധിക്കണേ, സാധാരണ കല്യാണ നിശ്ചയം നടക്കുന്നത് മണവാട്ടിയുടെ വീട്ടിലാണ്. കല്യാണ നിശ്ചയം നടക്കുന്നത് മണവാട്ടിയുടെ വീട്ടിലാണ്. മണവാട്ടിയുടെ വീട്ടിൽ അടുത്ത ബന്ധുക്കളും പ്രധാനികളും മാത്രം ഒരുമിച്ചുകൂടും. ഒരുമിച്ചുകൂടി പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം തീരുമാനിക്കും. പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം തീരുമാനിച്ച ശേഷം ഒടുവിലായി സൽക്കാരങ്ങളെല്ലാം അതിന് മുമ്പേ കഴിഞ്ഞിരിക്കും. ഒടുവിൽ മണവാളൻ സദസ്സിൽ എഴുന്നേൽക്കും, മുമ്പോട്ട് നടന്നു വരും. മുമ്പോട്ട് നടന്നു വന്ന് മുമ്പിൽ വന്നിട്ട് സദസ്സരാഭിമുഖമായി നിൽക്കും. സദസ്സരാഭിമുഖമായി നിൽക്കുമ്പോൾ മണവാട്ടിയെ കൂട്ടിക്കൊണ്ട് മുമ്പോട്ട് വരും. തട്ടമൊക്കെ ഇട്ടിട്ടുണ്ടാകും. മണവാട്ടിയെ കൂട്ടിക്കൊണ്ട് മുമ്പോട്ട് വരും. മണവാട്ടിയെ കൂട്ടിക്കൊണ്ട് മുമ്പോട്ട് വരുമ്പോൾ മണവാളൻ ഒരു ഷോൾ പുതച്ചിട്ടുണ്ടാകും. അതിങ്ങനെ വിടർത്ത് പിടിക്കും. പുതച്ചിരിക്കുന്ന ഷോൾ വിടർത്ത് പിടിക്കുമ്പോൾ കൂട്ടിക്കൊണ്ട് വരുന്ന ബന്ധു മണവാട്ടിയെ ആ ഷോളിനുള്ളിലോട്ട് ചേർത്ത് നിർത്തും. മണവാളൻ ആ ഷോൾ കൊണ്ട് അവളെ ചുറ്റിപ്പൊതിയും. ചുറ്റിപ്പൊതിഞ്ഞ ശേഷം വളരെ സ്നേഹത്തോടെ ഉള്ളോട് സംസാരിക്കും. വളരെ സ്നേഹത്തോടെ കുറേ സമയം സ്നേഹത്തോടെ സംസാരിച്ച ശേഷം ഒരു പ്രത്യേകം ഒരു പളുങ്കു പാത്രത്തിൽ അല്പം വീഞ്ഞ് അവിടെ ഒരുക്കിയിട്ടുണ്ടാകും. അതെടുത്ത് അവളെ കുടിപ്പിക്കും. എന്നിട്ട് ആ പാത്രം തറലെറിഞ്ഞ് ഉടച്ചു കളയും. സിംബോളിക്കാണതൊക്കെ. അതിനുശേഷം പിന്നെയും വളരെ സ്നേഹത്തോടെ ഉള്ള അല്പം സമയം കൂടെ സംസാരിക്കും. സംസാരിച്ചിട്ട് ഒടുവിൽ പറയുന്ന വാക്കുകൾ ഉച്ചത്തിലായിരിക്കും. ആ വാക്കുകൾ ഇങ്ങനെയാണ്, ദേ, നിന്റെ മനസ്സിൽ ചാഞ്ചല്യമുണ്ടാകരുത്, നിനക്ക് എന്നെ വിശ്വസിക്കാം. നിന്റെ മനസ്സിൽ കലക്കമുണ്ടാകരുത്, ചാഞ്ചല്യമുണ്ടാകരുത്, നീ വിഷമിക്കരുത്, നിനക്ക് എന്നെ വിശ്വസിക്കാം. ഈ വിവാഹത്തിന് വാക്ക് തന്നിരിക്കുന്നതിൻ്റെ പിതാവിനെയും നിനക്ക് വിശ്വസിക്കാം. എൻ്റെ അപ്പൻ്റെ വീട്ടിൽ ഇഷ്ടം പോലെ സ്ഥല സൗകര്യങ്ങളുണ്ട്. ഇല്ലെങ്കിൽ നീ ഇതിനോടകം അറിയുമായിരുന്നു. എന്നാൽ നീ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവളാകയാൽ ഞാൻ നിനക്ക് വേണ്ടി പ്രത്യേക അൽപാർപ്പിടമൊരുക്കാൻ പോകുകയാണ്. ഞാൻ പോയി
നിന്റെ പാർപ്പിടം നമ്മുടെ മണിയറ ഒരുക്കി തീർന്നാൽ എത്രയും വേഗം ഞാൻ വന്ന് നിന്നെ കൂട്ടിക്കൊണ്ട് പോയിക്കൊള്ളാം. നിന്റെ മനസ്സിൽ ചാഞ്ചല്യമുണ്ടാകരുത്, നിന്റെ മനസ്സിൽ കലക്കമുണ്ടാകരുത്. ഞാൻ എത്രയും വേഗം വന്ന് പാർപ്പിടം ഒരുക്കി കഴിഞ്ഞാലോ എത്രയും വേഗം വന്ന് കൂട്ടിക്കൊണ്ട് പോയിക്കൊള്ളാം എന്ന് വാക്ക് കൊടുത്തിട്ട് പിന്നെ മണവാളൻ ഇരിക്കുകയില്ല. മണവാളൻ നടന്നങ്ങ് പോകും. മണവാട്ടി മണവാളുടെ തൊട്ടു പുറകെ നടക്കും. തൊട്ടു പുറകെ നടന്ന് അപ്പൻ്റെ വീടിൻ്റെ പുറംവാതിൽ പടി വരെ ചെല്ലും മണവാളൻ. പുറംവാതിൽ പടി ചെന്ന് പടി കടന്ന് മണവാളൻ പോകുമ്പോൾ മണവാട്ടി പുറകെ നടന്ന് വാതിൽപ്പടിയുടെ ഉള്ളിൽ വരെ ചെല്ലും. വാതിൽപ്പടി കടക്കുകയില്ല. വാതിൽപ്പടിക്കൽ ഇങ്ങനെ നിൽക്കും. ദൂരേക്ക് പോകുന്ന മണവാളിനെ വഴിക്കണ്ണുമായി നോക്കി നിൽക്കും. മണവാളൻ വാഹനമൃഗത്തിന് പുറത്ത് കയറിയോ കാൽനടയായോ അങ്ങ് പോയി അടുത്ത ഒരു ഒരു വളവിന് കാഴ്ചയ്ക്ക് മറയുന്നത് വരെ അവളിങ്ങനെ കണ്ണുപറിക്കാതെ നോക്കി നോക്കി നിൽക്കും. അവൻ കാഴ്ചയ്ക്ക് മറഞ്ഞു കഴിഞ്ഞാലും കണ്ണുപറിക്കാതെ അവൾ തൻ്റെ കാഴ്ചയ്ക്ക് മറഞ്ഞ ഭാഗത്തേക്ക് ഉദ്വേഗത്തോടെ കഴുത്തു നീട്ടി നോക്കി നിൽക്കും. അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ കണ്ണുപറിക്കാതെ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ 10 കന്യകമാർ ഓടിയിങ്ങി വരും. 10 കന്യകമാർ ഓടി വന്ന് അവളുടെ ചുറ്റും നിന്ന് മണവാളരെ ഗുണഗണങ്ങളെ പ്രകീർത്തിക്കുന്ന, ഭർതൃഗൃഹത്തിലെ സുഖസൗകര്യങ്ങളെ വർണ്ണിക്കുന്ന, ദാമ്പത്യജീവിതത്തിലെ അനുഗ്രഹങ്ങളെ വിശദീകരിക്കുന്ന പാട്ടുകൾ താളം പിടിച്ചങ്ങ് പാടാൻ തുടങ്ങും. പെട്ടെന്ന് ഇവൾ സ്വപ്നത്തിൽ നിന്നുപോലെ മടങ്ങി വന്ന് പിന്നെ അവരുടെ അകമ്പടിയോടുകൂടെയാണ് വിവാഹ ദിവസം വരെ തുടരുന്നത്. ഈ ഇടവേളയിൽ അവൾ ന്യായപ്രമാണത്തിലെ 10 കൽപ്പനകളും പാലിച്ചു തന്നൊരു സാക്ഷികളാണ് ഈ 10 കന്യകമാർ. മത്താടശു 25-ാം അധ്യായം നിങ്ങൾ ഈ പശ്ചാത്തലത്തിലാണ് മനസ്സിലാക്കേണ്ടത്. മനസ്സിലാവുന്നുണ്ടല്ലോ സ്തോത്രം. പ്രിയപ്പെട്ട, അപ്പോൾ ഈ ഒരു മണവാളൻ മണവാട്ടിയോട് പറയുന്ന വാക്കാണ് എൻ്റെ അപ്പൻ്റെ വീട്ടിൽ ഇഷ്ടം പോലെ വാസസ്ഥലങ്ങൾ സ്ഥലസൗകര്യമുണ്ടെന്ന് നോക്കണേ. അതുപോലെ നമ്മുടെ ആത്മമണവാളൻ തൻ്റെ മണവാട്ടിയായ ദൈവസഭയുടെ പ്രതിനിധികളായ തൻ്റെ ശിഷ്യന്മാരെ സ്തോത്രം തൻ്റെ കൈ വിരിച്ച് കൈക്കുള്ളിൽ നിർത്തിക്കൊണ്ട് പറഞ്ഞ വാക്കുകളാണ് യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായത്തിലെ ആദ്യ വാക്യങ്ങളിൽ കാണുന്നത്. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിൽ വിശ്വസിപ്പീൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ ഞാനിരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കട്ടെ, പിന്നെയും നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. സ്തോത്രം. പ്രിയമുള്ളവരെ, സ്വർഗത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്, പക്ഷേ മണവാട്ടിക്കുള്ളത് ഒരു പ്രത്യേക മണിയറയാണ്. എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടോ? മണവാളൻ മണവാട്ടിയോട് പറയുന്ന വാക്കുകൾ എൻ്റെ കർത്താവ് തന്നെ ശിഷ്യന്മാരെ ഓർമ്മിപ്പിക്കായിരുന്നു. തൻ്റെ കൈക്കുള്ളിൽ ചേർത്ത് നിർത്തിക്കൊണ്ട് മണവാട്ടിയോട് മണവാളൻ പറയുന്ന വാക്കുകൾ തന്നെ സ്തോത്രം. തൻ്റെ കൈ വിരിച്ച് തൻ്റെ കൈക്കീഴെ തന്നെ ശിഷ്യന്മാരെ നിർത്തിക്കൊണ്ട് തൻ്റെ ആത്മ മണവാട്ടി നിർത്തിക്കൊണ്ട് ഗുരു പറയുന്ന വാക്കുകളാണ് സ്തോത്രം. അവിടെ ആ വാക്യം എടുത്തിട്ട് സ്തോത്രം, സ്വർഗത്തിൽ ഒത്തിരി സ്ഥലങ്ങളുണ്ടെന്നും ഒത്തിരി സ്ഥലങ്ങളൊക്കെ ഉണ്ട്, അതിലേതെങ്കിലുമൊക്കെ വാസസ്ഥലം ഓരോരുത്തർക്കൊക്കെ കിട്ടുമെന്നും മനസ്സിലാവുന്നുണ്ടോ സ്തോത്രം. സിയോൻ ഒരാളിനാണെന്നും പുതിയ ജെറുസലേം വേറെ ഒരു കുറെ പേർ കാണുന്നു, പുതുവാന ഭൂമി വേറെ കുറെ പേർ കാണുന്നു, സഭ വിഭജിക്കപ്പെട്ടിരിക്കുന്നെന്നും ഒക്കെ പഠിപ്പിക്കുന്ന ഒത്തിരി പേരെ കാണാറുണ്ട്. എൻ്റെ കൂടെ ഉണ്ടോ? ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയണമല്ലോ, അതുകൊണ്ട് പറഞ്ഞതായിരുന്നു. സ്വർഗത്തിൽ സ്ഥലങ്ങളുണ്ട്, വാസസ്ഥലങ്ങളുണ്ട്, പക്ഷെ മണവാട്ടിയുടെ മണിയറ ഒന്നേ ഉള്ളൂ. മണവാട്ടി ഒന്നേ ഉള്ളൂ, ഒന്നേകാലില്ല. എല്ലാവരും കൂടെ ഉണ്ടോ സ്തോത്രം? ചെല്ല് പറയാറുണ്ട്, നിങ്ങൾ പോയി ആ വലിയ പൊങ്ങിയ സ്ഥലത്തൊക്കെ ഇരുന്നു, ഞാൻ വലവിധേ ഞങ്ങൾ ആ വാതിക്കാവൽക്കാരനായിട്ട് കാണും അങ്ങ് ഇരുന്നു. എൻ്റെ പൊന്നു സൗരങ്ങളെ, സ്വർഗത്തിൽ പാറാവ് വേണ്ടെന്നേ. അത് യെരുശലേം ദേവാലയത്തിൻ്റെ കാര്യമാണ് പറയുന്നത്. യഹോവയുടെ ആലയത്തിൽ വാതിൽക്കാവൽക്കാരനായിരിക്കും നേരെ നല്ല എന്ന് പറയുന്നത് സമാഗമന കൂടാരത്തിൻ്റെ കാര്യവും യെരുശലേം ദേവാലയത്തിൻ്റെ കാര്യവും സ്വർഗത്തിലെ കാര്യമല്ല. സ്വർഗത്തിൽ പാറാവ് വേണോ? എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടോ? പാറാവ് വേണ്ട സ്തോത്രം. അവിടെ വാതിൽക്കാവൽക്കാരെ വേണ്ട സ്തോത്രം. കർത്താവിന് വേണ്ടത് ഒരു മണവാട്ടിയാ, ഒരു മണവാട്ടി. ആ ഒരു മണവാട്ടിയാണ് ദൈവസഭ സ്തോത്രം. അല്ലാതെ അവിടെ ഒത്തിരി വാസസ്ഥലമുണ്ടെങ്കിലും കുറച്ച് പാപം ചെയ്ത് ഒക്കെ ജീവിച്ചാൽ മനസ്സിലായോ? ഇത്തിരിയൊക്കെ കുരുത്തക്കടൊക്കെ കാണിച്ചെന്ന് കണ്ടൊന്നും വലിയ കുഴപ്പമൊന്നും ഇല്ലെന്നും അവിടെ ചെന്ന് അവിടെ ഏതെങ്കിലുമുള്ള ഔട്ട് ഹൗസിലെ കാണും,
ഒത്തിരി വാസസ്ഥലങ്ങളില്ലേ, നിങ്ങളൊക്കെ ചെന്ന വലിയ ഇന്നർ പാർലറിലൊക്കെ കഴിഞ്ഞോ? ഞാൻ എവിടെ കഴിഞ്ഞോളാ? ഔട്ട് ഹൗസിൽ കഴിഞ്ഞോളാം. അവിടെ ഒരു മണവാട്ടിയെ മതിയെന്നേ, ചപ്രാസികളെ തൂപ്പുകാരിയെ ഒന്നും അവിടെ വേണ്ട. ഞാൻ ചോദിച്ചതിന് മറുപടി പറയണമല്ലോ എന്ന് വിചാരിച്ച് അത്രയും കാര്യം ഇവിടെ പറഞ്ഞെന്നേ ഉള്ളൂ. അതുകൊണ്ട് പ്രിയപ്പെട്ടവര്, സ്തോത്രം. മണിയറെ ഒരുക്കാൻ മണവാളൻ പോയിരിക്കുകയാണ്. സ്തോത്രം, ഹല്ലേലൂയ. അതുകൊണ്ട് സ്തോത്രം. ഇന്ന് ദൈവം നമ്മുടെ പ്രാണനെ നമ്മോട് ചോദിച്ചാൽ, അയ്യോ എങ്ങും പറഞ്ഞ് ഞാൻ തീർക്കുന്നില്ല, എനിക്കറിയാം. സ്തോത്രം. ഇന്ന് ദൈവം നമ്മുടെ പ്രാണനെ നമ്മോട് ചോദിച്ചാൽ, സ്തോത്രം, നാം എവിടെയായിരിക്കും ചേർക്കപ്പെടുന്നത്? സ്തോത്രം. മാത്രമല്ല, സ്തോത്രം, ഒരു കാര്യം മറക്കരുത്, ഈ ശരീരം വിട്ട് വേർപെട്ടു പോകുന്ന ഭക്തന്മാരാരും പിന്നെ ഇവിടെ ജീവിച്ചിരിക്കുന്നതിനെ കുറിച്ച് ബോധേടല്ല. ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ എന്നെക്കാളധികം അപ്പനെയോ അമ്മയോ പ്രിയപ്പെടുന്നത് എനിക്ക് യോഗ്യനല്ല, മകനെയോ മകളെയോ പ്രിയപ്പെടുന്നത് എനിക്ക് യോഗ്യനല്ല. മനസ്സിലാവുന്നുണ്ടല്ലോ. സ്തോത്രം. നോക്കണേ, ഈ ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ സകല ലൗകിക ബന്ധങ്ങളെക്കാളും കൂടിയൊരു ബന്ധം കർത്താവിനോട് ഉള്ളവരാണ് ഭക്തന്മാർ. സ്തോത്രം. കൂടിയൊരു ബന്ധമുള്ള ആ ഭക്തന്മാർ, സ്തോത്രം, അവര് ശരീരം വിട്ട് ആത്മമണ്ഡലത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവിടുത്തെ മണ്ണാങ്കട്ടയെ കുറിച്ച് അവർ ബോധേടല്ല. സ്തോത്രം. അവർ ബോധേടല്ല. എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കട്ടെ. സ്തോത്രം. ചോദ്യങ്ങൾക്ക് മറുപടി പറയണമെന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഈ കാര്യം ഇത്രയും വിശദീകരിച്ചത്. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് വ്യക്തമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രിയ ദൈവമക്കളെ, അതുകൊണ്ട് മരണഭീതി മാറിയോ പരിശുദ്ധതയുമായുള്ള ഊഷ്മളവും ഹൃദ്യവുമായ കൂട്ടായ്മ ബന്ധമുണ്ട്. നിങ്ങൾ ലോകത്തിൽ നിന്ന് ആരെയാണ് ഏറ്റവും സ്നേഹിക്കുന്നത്? കർത്താവിനുള്ള സ്നേഹം കഴിഞ്ഞ ലോകത്തിൽ ആരോടും സ്നേഹമുണ്ടായിരിക്കാൻ പാടുള്ളൂ. ഹല്ലേലൂയ. സ്തോത്രം. ലവ് ഈസ് എക്സ്ക്ലൂസീവ്. സ്നേഹത്തിനൊരു തനിമയുണ്ട്. സ്നേഹത്തിനൊരു തനിമയുണ്ട്. സ്തോത്രം. കർത്താവിനെ പോലെ ഭൂമിയിൽ വേറെ ആരെയും സ്നേഹിക്കുവാൻ ദൈവം നമ്മെ അനുവദിക്കുന്നില്ല. അതുകൊണ്ട് ചേർക്കപ്പെടുന്ന വിശുദ്ധന്മാർ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ചേർക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഭൂമിയിലുള്ളവരെ കുറിച്ച് അവര് ബോധേടല്ല. അവർ ചിന്തിക്കുന്നില്ല, അവർ വിചാരപ്പെടുന്നില്ല, അവർ സ്വസ്ഥതയിലാണ്, അവർ വിശ്രമത്തിലാണ്. ഹല്ലേലൂയ. അവരാശ്വസിക്കുന്നു എന്നാണ് പറയുന്നത്. ഹല്ലേലൂയ. സ്തോത്രം. സമയം പോയതുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് ഉപസംഹരിക്കുവാൻ നിർബന്ധിതനായിരിക്കുന്നു. നാളെ നിങ്ങൾക്ക് പ്രവൃത്തി ദിവസമാണെന്ന് എനിക്കറിയാം. നിങ്ങൾ നാളെ കുറച്ചും കൊണ്ട് നേരത്തെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ഈ വിഷയം എങ്ങും ഞാൻ പഠിപ്പിച്ചില്ല, പറഞ്ഞില്ല. എനിക്കതിൽ വാസ്തവത്തിൽ ഒരു ഇച്ഛാഭംഗമുണ്ട്. എങ്കിലും സ്തോത്രം, അത്യാവശ്യമായി നിങ്ങൾ അറിയുവാൻ ആവശ്യമുള്ള ഭാഗങ്ങൾ ചോദിച്ചാൽ തീർച്ചയായിട്ടും കൂടുതൽ വിശദീകരണം തരാം. മരണശേഷം ആളുകൾ പ്രത്യക്ഷപ്പെടുന്നോ പ്രത്യക്ഷപ്പെടുന്നില്ലേ, മരിച്ചവരോട് പ്രാർത്ഥിക്കാൻ കഴിയുമോ, തിരുശേഷിപ്പുകൾക്ക് ശേഷിയുണ്ടോ, ഈ കാര്യങ്ങളെല്ലാം ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ചിന്തിക്കാൻ ആവശ്യമുള്ള വിഷയങ്ങളാണ്. കർത്താവിനെച്ചാൽ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതൊക്കെ ഞാൻ നിങ്ങൾക്ക് വിശദീകരിച്ചു തരാം. സ്തോത്രം. നിങ്ങൾ അല്പം കൂടി നേരത്തെ വരുമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് കൂടുതൽ സമയം ദൈവവചനം ചിന്തിക്കുവാൻ അത് സാവകാശമാകുമല്ലോ. സ്തോത്രം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നാളേക്ക് മുമ്പ് കർത്താവ് വന്നാൽ, മൂക്കിലെ ശ്വാസമുള്ള കാലം വരെ കർത്താവിനുള്ള കൂട്ടായ്മ ബന്ധത്തിൽ ചേരുവാൻ നമുക്ക് സാവകാശമുണ്ട്. സ്തോത്രം. എന്നാൽ മൂക്കിലെ ശ്വാസം പോയാൽ പിന്നെ ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. സ്തോത്രം. അതുകൊണ്ട് സ്തോത്രം, നിങ്ങളുടെ മരണഭീതി മാറിയോ? സ്തോത്രം. ഒരു നിമിഷം ഒരു ആത്മശോധന ചെയ്യുന്നത് നന്നായിരിക്കും. ഹല്ലേലൂയ. മരണഭീതി മാറിയോ സഹോദരങ്ങളെ? ലോകത്തിൽ കർത്താവിനേക്കാളേറെ സ്നേഹിക്കുന്ന ഒന്നും ഉണ്ടാകരുത്. കർത്താവിനേക്കാളേറെ നാം സ്നേഹിക്കുന്ന ആരും ഉണ്ടാകരുത്. സ്തോത്രം. മറ്റെല്ലാ ബന്ധങ്ങളും നട്ടുച്ച സൂര്യൻ്റെ കീഴെ കത്തിച്ചു വെച്ച മെഴുകുതിരിക്കാലുകൾ പോലെ നിഷ്പ്രഭങ്ങളാകണം. മെഴുകുതിരിക്ക് വെളിച്ചമുണ്ട്, നമ്മുടെ പ്രിയപ്പെട്ടവരോട് നമുക്ക് സ്നേഹമുണ്ട്. പക്ഷേ സൂര്യൻ്റെ കീഴെ വരുമ്പോൾ ആ മെഴുകുതിരിക്ക് പ്രകാശമില്ലാത്തതുപോലെ തോന്നുകയാണ്. ഇതുപോലെ കാൽവരി സ്നേഹത്തിന് മുമ്പിൽ മറ്റെല്ലാ സ്നേഹങ്ങളും നിഷ്പ്രഭങ്ങളാകുകയാണ്. ഹല്ലേലൂയ. അങ്ങനെയുള്ളവർക്ക്, കർത്താവിൻ്റെ സന്നിധിക്ക് ചേർക്കപ്പെടുന്നു എന്നുള്ള വലിയ പ്രത്യാശയുള്ളവർക്ക് മരണഭീതി മാറിയവരാണ്. ഹല്ലേലൂയ. ഈ ഭാഗ്യകരമായ പ്രത്യാശ ദൈവം നമുക്ക് നൽകിയതിനാൽ കർത്താവിനെ നമ്മുടെ കരങ്ങളിൽ ഉയർത്തി ഒന്ന് സ്തുതിക്കാമല്ലോ. ഹല്ലേലൂയ.